بسم الله عظيم القدرة بسان سديد البطس بالبرهان حافر الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله. يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني.
يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا صاحب الوقت جبهتي تحت نعالكم وأعظ بحكم نيابة عنكم يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خاجة سنجري يا صاحب المدور كل حافظي يا مطلب الحاجات سيم الولي ആദരണീയരായ സമസ്ത കേരള സുന്നി യുവജന സംഘം ജില്ലാ ഉപാധ്യക്ഷൻ സൂഫി മദനി ഉസ്താദ് മറ്റു വേദിയിലെ ആദരണീയ വ്യക്തിത്വങ്ങളെ, ഈ നാട്ടിലുള്ള കേരള മുസ്ലിം ജമാഅത്തിന്റെ SYSന്റെ SSFന്റെ പ്രിയപ്പെട്ട നേതാക്കളെ, കാരണവന്മാരെ, യുവ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാ സ്നേഹികളെയും നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, കൂട്ടുകാർ, കുടുംബക്കാർ, ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, ഇതിലേക്ക് എന്നെ ക്ഷണിച്ചവർ, ക്ഷണിക്കാൻ കാരണമായവർ, ഇവിടെ എത്തിയപ്പോൾ ഭക്ഷണം തന്നവർ, സ്വീകരിച്ചവർ, നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖറബുകളായ ഇബാദുകളിൽ ഇടം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മെയും നമ്മുടെ സ്നേഹികളെയും, ഭാര്യ, മക്കൾ, കുടുംബക്കാർ, കൂട്ടുകാർ, എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗലോകത്തിൽ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ഒരുമിച്ച് കൂട്ടി അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവന്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെ, റാഹത്തോടെ അവന്റെ ദീനിന്റെ ഖദ്മത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘായുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ശഹാദ ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ അല്ലാഹു നമുക്കും അവർക്കും ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ എല്ലാ മജ്ലിസുകളും ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസുകളായി അല്ലാഹു കബൂലാക്കി തരട്ടെ. ഇതിന് പവർ കൊടുത്തിട്ടില്ലേ, ഈ ബോക്സിൽ കുറച്ചും കൂടെ സൗണ്ട് കൊടുത്താ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ ലോകത്തെ ഏറ്റവും വലിയ റഹ്മത്തായ അള്ളാഹുവിന്റെ കാരുണ്യങ്ങളിലും അള്ളാഹുവിന്റെ റഹ്മത്തിലും ഏറ്റവും വലിയ മഹത്വം, വമാ അർസൽനാക ഇല്ല റഹ്മത്തൽ ആലമീൻ, ആലമിന് അനുഗ്രഹമായിട്ട് വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ച പരിശുദ്ധമായ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പാടിക്കൊണ്ടിരിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നല്ല മാസത്തിലെ, നല്ല ദിവസത്തിലെ, നല്ല ഒരു സമയത്തിലാണ് നാം ഉള്ളത്. റബീഉൽ അവ്വൽ മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവ്,
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. എല്ലായിടങ്ങളിലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാടി പറയുകയാണ്, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശംസിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശീർവദിക്കപ്പെടുകയാണ്. എവിടെ നോക്കിയാലും മീലാദ് ജൽസയും, എവിടെ നോക്കിയാലും ഇദൽ ഹബീബും, എവിടെ നോക്കിയാലും മൗലീദ സദസ്സുകളുമാണ് കാണുന്നത്. മലയാളികൾ മാത്രമല്ല, ഈമാൻ കൽബിലുള്ള വിശ്വാസികളെമ്പാടും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിഭാഗം ആളുകളും, മുസ്ലിമും അമുസ്ലിമും, എല്ലാ വിഭാഗം ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിലൂടെ നബിദിന റാലി ഇങ്ങനെ പോകുന്ന സമയത്ത്, റബീഉൽ അവ്വൽ 12-നോ അടുത്ത സമയങ്ങളിലോ നബിദിന റാലി ഇങ്ങനെ പോവാണ്, തുലാൽ ബദ്റു അലൈനാ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുരം പാടിയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് മിഠായികൾ വിതരണം ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ കുട്ടികൾക്ക് പായസവും വെള്ളവും വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും നമ്മുടെ നാടുകളിൽ ഹൈന്ദവ സുഹൃത്തുക്കളെയും കാണാം, ക്രൈസ്തവ സുഹൃത്തുക്കളെ കാണാം, മതവിശ്വാസികളല്ലാത്തവരെയും കാണാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ലോകം കണ്ട ഏറ്റവും ഉത്കൃഷ്ടരായ ഉന്നതരായ നേതൃത്വത്തിന്റെ വരവറിയിച്ചുകൊണ്ട്, അവിടുത്തെ ജന്മദിനത്തിന്റെ ആഗമനം അറിയിച്ചുകൊണ്ട് വിശ്വാസികൾ നടത്തുന്ന ആഘോഷങ്ങളിൽ പരസമൂഹം സഹകരിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സന്തോഷമുള്ളത് ചിലപ്പോൾ പെരുന്നാളുകളെക്കാളും മുസ്ലിം വീടുകൾ സന്തോഷിക്കുന്നത് നബിദിനത്തിനായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ കന്തലിൽ നല്ല മദ്രസയുണ്ട്. അള്ളാഹു തആല നമ്മുടെ മദ്രസയ്ക്കും നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ, നമ്മുടെ വീടുകളിലെ ഏറ്റവും വലിയ, നമ്മുടെ കുടുംബങ്ങളിലെ ഏറ്റവും വലിയ സന്തോഷം ഒരുപക്ഷെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലെ നബിദിനമായിരിക്കാനാണ് ഏറെ സാധ്യത. ഞാനിത് വെറുതെ പറയുന്നതല്ല. നോക്കൂ, നിങ്ങൾ നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാർ, നമ്മുടെ മുഅല്ലിമീങ്ങൾ, അവർക്ക് അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആ മുഅല്ലിമീങ്ങൾ റബീഉൽ അവ്വൽ മാസം വരുന്നതിന് തൊട്ട് മുമ്പേ സഫറിലോ ചിലപ്പോൾ വിശ്രമമില്ലാതെ അവർ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. മാസങ്ങളായി അവർ ഇതിനു വേണ്ടി ഓടുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലോ ആ വീട്ടിലും സന്തോഷത്തിനൊരു കുറവുമില്ല. നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും ചെറിയൊരു കുട്ടി, ഒരു വികൃതി കുട്ട, ഒരു വികൃതി കുടുക്ക, അവൻ നമ്മുടെ വീട്ടിലെ നമ്മുടെ മദ്രസയിലെ ഒന്നാം ക്ലാസ്സുകാരനാണ്. ആ ഒന്നാം ക്ലാസ്സുകാരൻ ഉസ്താദ് ഒരു പ്രഭാഷണം എഴുതി കൊടുത്തു. പ്രസംഗത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: നാം എല്ലാവരും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ ഒരുമിച്ച് കൂടിയതാണ്. എനിക്കൊരു പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഇനി എനിക്കൊരു പരിപാടിക്ക് പോകേണ്ടതുമുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും പ്രസംഗിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നബിദിനാശംസകൾ. നമ്മൾ കേൾക്കുമ്പോൾ വളരെ ലളിതമായ വാക്കുകളാണ്, പക്ഷെ ഒന്നാം ക്ലാസ്സുകാരനായ 5 വയസ്സുകാരൻ ഇത് വലിയ പ്രഭാഷണമാണ്. അപ്പൊ ഒരു പരിപാടി കഴിഞ്ഞു വരുന്നു, ഇനി ഒരു പരിപാടിക്ക് പോകണമെന്ന് പറഞ്ഞ കളവല്ലേ? അല്ല, അതൊരു ആലങ്കാരിക പ്രഭാഷണമാണ്, ഒരു പ്രഭാഷണത്തിന്റെ ശൈലി എടുത്തു എന്ന് മാത്രം. കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു പരിപാടി. ഞാൻ പറഞ്ഞത്, ഈ ഒരു കുട്ടിക്ക് ഇത്രയും ചെറിയ 2 വരികളിൽ എഴുതി കൊടുക്കാൻ ഉസ്താദിന് വലിയ അധ്വാനമൊന്നും ഉണ്ടായിട്ടുണ്ടാകില്ല, പക്ഷേ പഠിച്ചെടുക്കാൻ ഈ കുട്ടിപ്പെട്ട പാട്. സഹോദരങ്ങളെ, ആ വീട്ടിലെ ഉമ്മാമ, ആ വീട്ടിലെ ഉപ്പാപ്പ, ആ വീട്ടിലെ അമ്മാവന്മാർ, ആ വീട്ടിലുള്ള ഇളാമമാർ, ആ വീട്ടിലുള്ള അമ്മായിമാർ, അവരെല്ലാവരും ഈ ഒന്നാം ക്ലാസ്സുകാരന്റെ പ്രഭാഷണത്തിന്റെ ടീച്ചർമാരായി എന്നതാണ് അതിന്റെ പ്രത്യേകത. ഗൾഫിലുള്ള ബാപ്പയും കാരണവരും ഉപ്പാപ്പയും ഈ മകനെ ഫോണിലൂടെ ഈ പ്രഭാഷണം പഠിപ്പിച്ചു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സ്റ്റൂളിന്റെ മേലെ കയറ്റിവെച്ചു, സ്റ്റേജ് മക്കേറുമ്പും വിറച്ചു പോകണ്ട. തീൻമേശയിൽ കയറ്റിവെച്ചു, ഇവനെ പ്രസംഗിപ്പിച്ചു, മോൻ സ്റ്റേജ് മക്കേറുമ്പം മുട്ടടിക്കണ്ട. എല്ലാവരും ഈ പ്രഭാഷണത്തിലായിരുന്നു. ഒരു മാസം, 1.5 മാസമാണ് ഈ 2 വരി പഠിക്കാൻ ഇവൻ അധ്വാനിച്ചത്.
എല്ലാവരോടും ഇവൻ ഈ പ്രഭാഷണമാണ് വീട്ടിൽ വന്നവരോട് മുഴുവനും പറഞ്ഞത്. ഒന്നാം ക്ലാസ്സുകാരന്റെ സന്തോഷം ആ വീട്ടിലുള്ള, ഞാൻ പറഞ്ഞത് ചെറിയ വിദ്യാർത്ഥിയായ ഒന്നാം ക്ലാസ്സുകാരൻ മുതൽ അവിടെ 90 വയസ്സുള്ള ഉപ്പാപ്പ വരെ, ഉപ്പാപ്പന്റെ ഉപ്പ വരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്ന സന്തോഷം, ആ ഒരു സന്തോഷം ഈ പരിശുദ്ധമായ റബീഉല്ലവ്വൽ മാസത്തിലാണ് നമ്മുടെ വീടുകളിൽ കാണുന്നത്, നമ്മുടെ മഹല്ലുകളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലാണ് മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായ റഹ്മത്താണെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ആ പരിശുദ്ധമായ റഹ്മത്ത് അത് വന്ന മാസമാണ് പരിശുദ്ധമായ റബീഉല്ലവ്വൽ മാസം. സഹോദരങ്ങളെ, നമുക്ക് ആ പരിശുദ്ധമായ റബീഉല്ലവ്വൽ മാസത്തിലും എല്ലാ സമയങ്ങളിലും ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹ് ചൊല്ലി 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 റസൂലുള്ളാഹിനെ വർണ്ണിച്ച് വർണ്ണിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹൃദയത്തിൽ നമുക്കൊരു സാന്നിധ്യം അറിയിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാളെ ആഖിറത്തിൽ കാണുമ്പോൾ, ഞാൻ ഇന്ന് നാട്ടിലെ അബൂബക്കറാണല്ലേ, ഞാൻ ഇന്ന് നാട്ടിലെ ഹംസയാണെന്ന് പറഞ്ഞാൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പരിചയം വേണം. ആ പരിചയം ഉണ്ടാകാനാണ് ഇന്നൗലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഞാനുമായി ഖിയാമത്ത് നാളിൽ ഏറ്റവും അടുപ്പമുള്ളവർ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാണ്. ആ സ്വലാത്തിന്റെ ഓരോ ഭാഗങ്ങളാണ്, ഓരോ ശാഖകളാണ് സഹോദരങ്ങളെ മദഹുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലീദുകളും. മംഗൂസ് മൗലൂദ് തുടങ്ങുന്നത് തന്നെ അസ്സലാത്തു അലൻ നബീ വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ ആറബീ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഒന്നാമത്തെ പദ്യം തന്നെ തുടങ്ങുന്നത്. എല്ലാ സ്ഥലങ്ങളിലും മൗലീദ് ജൽസകളിൽ സ്വലാത്താണ് കൂടുതലും കൂടുതലും വർദ്ധിക്കപ്പെടുന്നത്. അത് പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാകയാൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഒരു ഇബാദത്താണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹ് പറയൽ അല്ലാഹുവിനൊരു ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള സന്തോഷിപ്പിക്കുന്ന കാര്യവുമാണ് അല്ലാഹുവിന്റെ ഖുർആൻ. അല്ലാഹുവും അവന്റെ മലക്കുകളും ചെയ്യുന്നു എന്ന് പരിചയപ്പെടുത്തിയ ഒരു ഇബാദത്തും സ്വലാത്തു മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹുവും അവന്റെ ഹബീബും ചെയ്യുന്ന ഒരു പ്രവർത്തനം അടിമകളോട് ചെയ്യാൻ പറഞ്ഞത് സ്വലാത്ത് മാത്രമാണ്. അത് ഹബീബുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ്. ആകയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നമ്മെ ഇഷ്ടപ്പെടണമെങ്കിൽ, അവൻ നമ്മെ സ്നേഹിക്കണമെങ്കിൽ, റബ്ബിന്റെ ഔദാഹ്യം നാം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നമ്മുടെ കൽബ് പരിശുദ്ധമായ മദീനയിലേക്ക് ഉടക്കി വെച്ചേ പറ്റൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ കുടിയിരുത്തിയേ പറ്റൂ. ഇന്നൽ ഈമാന ലയ ഇരുസു ഇലൽ മദീന കമാ തഇരുസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നതുപോലെ ഈമാനും കൽബും മദീനയിലേക്ക് മടങ്ങുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. സഹോദരങ്ങളെ, ഈ ചെറിയ സദസ് മദീനയിലേക്ക് നിങ്ങളൊന്ന് വരൂ. കഴിഞ്ഞ ആഴ്ച സാധുവായ ഞാൻ 2 ദിവസം മുമ്പ് മദീനയിൽ ഉണ്ടായിരുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കി തരട്ടെ. ആമീൻ പറയണം. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ ആ യാത്രയൊക്കെ കഴിഞ്ഞു വന്നതിനാൽ എന്റെ ശബ്ദത്തിനൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഏതായാലും അല്ലാഹു ഹബീബായ തങ്ങൾ വന്ന അന്ന് മുതൽ 3 ദിവസം തുടർച്ചയായിട്ട് വേള. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ നാളെയും പരിപാടി നിങ്ങളെ മഞ്ചേശ്വരത്താണ് പരിപാടി. ഏതായാലും അല്ലാഹു തന്നെ നമുക്ക് ആഫിയത്ത് തരട്ടെ, സന്തോഷം അല്ലാഹു നിലനിർത്തി തരട്ടെ. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ശബ്ദം തന്ന റബ്ബിനോട് ഏറ്റവും വലിയ ശുക്ര് അവന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹജിയിൽ തന്നെയല്ലേ. ഞാൻ പറഞ്ഞത് പരിശുദ്ധമായ മദീന, ആ മദീനയെ പ്രണയിക്കാൻ നമുക്ക് കഴിയണം.
ആ മദീനയെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു പരിശുദ്ധമായ മദീന. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ചു മദീന. മദീന നിവാസികൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദിത്യമരുളി. എപ്പോഴാണ് അവർ ക്ഷണിക്കുന്നത്? ജനിച്ച 53 വർഷം ജീവിച്ച നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാതെ സത്യത്തിന് വേണ്ടി പോരാടുന്ന സമയത്ത് ഒരു സംരക്ഷണവും നൽകാൻ ഒരു സഹായവും നൽകാൻ ജനിച്ച നാട് തയ്യാറാകാത്ത സമയത്ത് വന്നു നബിയെ ഞങ്ങൾ സ്വീകരിക്കാം, വന്നു നബിയെ ഞങ്ങൾ കാത്തോളാം എന്ന് പറഞ്ഞ് അൻസ്വാറുകളായ മദീനക്കാരാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് ക്ഷണിക്കുന്നത്. ആ പരിശുദ്ധമായ മദീനയിലേക്കാണ് നിങ്ങളെ ഞാനും ക്ഷണിക്കുന്നത്. നമുക്കൊന്ന് മദീനയിൽ പോയിട്ട് വരാ. ലോകത്തെ ഏറ്റവും പ്രൗഢിയുള്ള പള്ളിയുണ്ട് പരിശുദ്ധമായ മദീനയിൽ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുന്ന പരിശുദ്ധമായ മണ്ണിൽ. ആ പരിശുദ്ധമായ മദീനയിൽ എത്തുമ്പോൾ കൽബിൽ എന്തൊരു സന്തോഷമാണ്. കൂടെയുള്ള ആളോട് നിങ്ങൾ ചോദിക്കൂ, ഇതേതെവിടെ സ്ഥലമെത്തിയത്? മദീന. മദീന എന്ന് പറഞ്ഞാൽ ബസ്സിറങ്ങുന്ന സമയത്ത്, വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ കാല് നിലത്ത് വെക്കുമ്പോൾ ഹൃദയം ഇങ്ങനെ കിടുകിടാ കിടുങ്ങിപ്പോവുകയാണ്. കാരണം ഈ നാട്ടിലൊരു വലിയ നേതൃത്വം ഉണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഇമാമു ദാരുൽ ഹിജ്റ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ആ മഹാൻ. പരിശുദ്ധമായ ജന്നത്തുൽ ബഖിയിൽ മഹാനവറുകളുടെ ഖബർ ശരീഫ് ഉണ്ട്, സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ആ മഹാനായ മാലിക് ഇമാം തങ്ങള് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലെ പ്രഗത്ഭനായ മുദരിസാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് കൂടിയാണ്. 4 മദ്ഹബുകളിൽ പ്രധാനപ്പെട്ട ഒരു മദ്ഹബിന്റെ നേതൃത്വമാണ് ആ മാലിക് ഇമാം തങ്ങൾ. സഹോദരങ്ങളെ, നമ്മൾ ചവിട്ടാൻ കാലുവെക്കാൻ പോകുന്ന പരിശുദ്ധമായ മദീന ഇല്ലയോ, ആ മദീനയിൽ ചെരുപ്പ് ചവിട്ടിയിട്ടില്ല. ആ പരിശുദ്ധമായ മദീനയിൽ മാലിക് ഇമാം തങ്ങൾ ചെരുപ്പ് കൊണ്ട് ചവിട്ടിയില്ല. ചോദിക്കുന്ന സമയത്ത് മാലിക് ഇമാമിന്റെ മറുപടി, നല്ല ചുട്ടുപൊള്ളുന്ന മണലിൽ പോലും ചെരുപ്പ് ചവിട്ടാതെ ഓടുകയായിരുന്നു മാലിക് ഇമാം തങ്ങള്. ചോദിക്കുന്ന സമയത്ത് മാലിക് ഇമാമിന്റെ മറുപടി, എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ പരിശുദ്ധമായ മദീനയിൽ താഴെ കിടക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾ ഉറങ്ങുന്ന നാട്ടിൽ കാലിൽ ചെരുപ്പ് ചവിട്ടിയിട്ട് ആ ചെരുപ്പ് കൊണ്ട് മദീനയിലെ മണൽ ചവിട്ടാൻ മനസ്സ് സമ്മതമാകുന്നില്ല. ഒട്ടകങ്ങളും കുതിരകളും വീട്ടിലെമ്പാടുമുണ്ട്, വാഹനമുണ്ട്. അന്നത്തെ വാഹനം അതാണ്. ആ വാഹനത്തിൽ മദീനയിൽ ഒരിക്കൽ പോലും കയറുന്നില്ല. മദീനയിൽ നിന്ന് ദൂരെ പോകേണ്ട യാത്രയാണെങ്കിൽ മദീനയുടെ ബൗണ്ടറി കഴിയുന്നത് വരെ ഈ കുതിരയുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് മേലെ കയറുന്നില്ല. ചോദിക്കൂ നിങ്ങൾ മാലിക് ഇമാമിനോട്, എന്തേ തങ്ങളെ നിങ്ങൾ വാഹനം ഉപയോഗിക്കാത്തത് എന്തേ? മാലിക് ഇമാമിന്റെ മറുപടി, ഓ മക്കളെ, എന്റെ ഹബീബായ തങ്ങൾ താഴെ കിടക്കുമ്പോ ഒട്ടകത്തിന്റെ കുതിരയുടെ മേലെ കയറിയിട്ട് അതിന്റെ കുളമ്പ് കൊണ്ട് മദീനയിലെ മണൽ ചവിട്ടാൻ മനസ്സ് വരുന്നില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന മണ്ണിന്റെ ബഹുമാനമാ ഞാൻ പറഞ്ഞത്. ആ പരിശുദ്ധമായ മദീനയിലേക്ക് നോക്കൂ നിങ്ങൾ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി, ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുബ്ബത്തുൽ ഖദറ, ആ ഹബീബായ തങ്ങളുടെ ഹുജ്റത്തു ശരീഫ, ആ പരിശുദ്ധമായ മുന്നിലേക്ക് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് സലാം പറയാൻ വേണ്ടി നമുക്കൊന്ന് പോകാം. ബാബു സലാമിലൂടെ മസ്ജിദുൻ നബവിയിൽ നടന്ന് നടന്ന് നാം ആ പരിശുദ്ധമായ ഹളറത്തിലേക്ക് അങ്ങെത്തിയാൽ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് എത്തിയാൽ വലതുഭാഗത്തുള്ള സുഡാനി കരയുകയാണ്, ഇടതുഭാഗത്തുള്ള ഇറാഖിയും കരയുകയാണ്, മുന്നിലുള്ള റഷ്യക്കാരനും വിതുമ്പുകയാണ്, പിന്നാലെയുള്ള അമേരിക്കൻ മുസ്ലിമും കരയുകയാണ്. എനിക്കൊരു സംശയം, ഞാൻ മാത്രം എന്തേ കരയാത്തത്? അവരെല്ലാവരും സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞു പോകുന്ന സമയത്ത് ഹൃദയം പൊട്ടി വിതുമ്പുകയാണ് വിദേശികളായ മുസ്ലിമീങ്ങൾ, കൽബിലിഷ്കുള്ളവർ.
എനിക്ക് മാത്രം ഒരു ഡൗട്ട്, ഞാൻ എന്തേ കരയാത്തത്? ഞാനറിയാതെ എന്റെ കണ്ണും സജലമായിട്ടുണ്ട്. ഞാൻ എന്റെ കണ്ണും എന്റെ കവിളും ഒന്ന് തടവി നോക്കുമ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുരാഗമുള്ള എന്റെ കൽബ് ഞാൻ അറിയാതെ എപ്പോഴോ കരച്ചിലിൽ അതും സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. എന്റെ കവിൾ തുടുത്തിലൂടെയും കണ്ണുനീരൊഴുകുന്നുണ്ട്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിക്ക് സലാം പറയുന്ന ഒരു സന്തോഷമുണ്ട്. ജീവിതത്തിൽ അനവധി തവണ നമുക്ക് അല്ലാഹു ഭാഗ്യം തരട്ടെ. ഓ ചെറുപ്പക്കാരെ, ഓ ഉമ്മമാരെ, ആരാണ് ഈ കിടക്കുന്ന നേതാവെന്നറിയോ? ഒരു 4000 കിലോമീറ്റർ ഇപ്പുറത്ത് ഇന്ത്യ രാജ്യത്ത് കേരളത്തിലെ കാസർഗോഡ് ഏറ്റവും തെക്കേ മറ്റേറ്റവും മൂലയിൽ കിടക്കുന്ന ഈ കന്തലെന്ന പ്രദേശത്ത്, ഈ ഒരു വലിയ ഒരു ചെറിയ ഒരു പ്രദേശത്ത് 1000 കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് നമ്മൾ വിളിക്കുകയാണ് നേതാവിനെ. ദിവസവും 5 തവണ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചേ പറ്റൂ, പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഈമാന് ശരിയല്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതെപ്പോൾ തുടങ്ങിയതാണ് ഈ ബന്ധം? ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ജനിച്ച വീട സമയം ഓർമ്മയുണ്ടോ? ഉമ്മാന്റെ പള്ളയെന്ന് തലകുത്തി ഭൂമിയുടെ പ്രതലത്തിലേക്ക്, പ്രപഞ്ചത്തിന്റെ മുകളിലേക്ക് നാം മറിഞ്ഞു വീടൊരു സമയമില്ലയോ? അപ്പോൾ തന്നെ നമ്മെ തുടച്ചൊന്ന് വൃത്തിയാക്കി സമയം കളയാതെ കൂടെയുള്ള രക്ഷിതാവാരാണോ അവർക്ക് നമ്മെ കൈമാറിക്കഴിഞ്ഞപ്പോ നമ്മെ ഖിബ്ലയിലേക്ക് തിരിച്ചിട്ട് വലതേ വാക്ക് വലത്തേക്ക് അതിൽ പറഞ്ഞ ചില വാക്കുകളുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ബാങ്കിന്റെ ശബ്ദമായിരുന്നു അത്. അല്ലാഹുവിന്റെ അവതാരം പാടി പറഞ്ഞു, അതാ വിളിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമയുടെ ഒന്നാം പാറ്റും ഉറപ്പിച്ചു തന്നു. പിന്നെ അവനോട് പറഞ്ഞൊരു പേര്, ഈ ലോകത്ത് അല്ലാഹുവിന്റെ പേര് കഴിഞ്ഞപ്പോ നമ്മുടെ കാതിലേക്ക് നമ്മുടെ ബാപ്പ, നമ്മുടെ കാരണോരല്ലേ നമ്മുടെ പള്ളിയിലെ ഉസ്താദ്, ആരാണോ വന്ന് ഹോസ്പിറ്റലിൽ വാങ്ക് വിളിക്കാനുണ്ടായത്, പ്രസവിക്കപ്പെട്ടപ്പോ വീട്ടിൽ വാങ്ക് വിളിക്കാനുണ്ടായത്, ഓ മോനേ, അവര് നിന്റെ കാതിലേക്ക് ആദ്യം പറഞ്ഞു തന്നത് നിന്റെ ബാപ്പന്റെ പേരല്ല, നീ ഇന്ന പെണ്ണിന്റെ മകനാണെന്ന നിന്റെ ഉമ്മാന്റെ പേരല്ല, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ് പറഞ്ഞത്. ആ പേരന്ന് കേട്ടതാണ് റസൂലുള്ളാഹിന്റെ പേര് വലത്തേക്കാതിൽ ബാങ്കിലൂടെ 2 തവണ കേട്ടു, ഇടത്തേക്കാതിൽ ഇഖാമത്തിലൂടെ 1 തവണയും കേട്ടു. മാത്രമല്ല, വളർന്നു വളർന്നങ്ങ് വരുന്ന സമയത്ത്, നീ കുസൃതി കാണിക്കുന്ന സമയത്ത്, നീ ചിനുങ്ങിച്ചിണങ്ങി കരയുന്ന സമയത്ത് പാടാനറിയാത്ത ഉമ്മയും പാട്ടുപാടിയത് ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂരി മുഹമ്മദ് സല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ് ഉമ്മ പാട്ടുപാടിയത്. റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞിട്ടാണ് ഉമ്മ ബൈത്ത് ചൊല്ലിയത്. അപ്പൊ തന്നെ നിനക്കറിയാം ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ, ഈ മുഹമ്മദ് എന്ന് പറയുന്നത് എന്തോ ഒരു പ്രത്യേകതയുള്ള മഹാനാ. ഉമ്മ ഏത് പാട്ടുപാടിയാലും അതിലൊരു തവണ മുഹമ്മദ് എന്ന പേരില്ലാതെയില്ല എന്നെ കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ താരാട്ട് പാടുന്ന സ്വത്ത് സ്വലാത്തിന്റെ അംശമുള്ള പാട്ടേ പാടാവൂ ഉമ്മമാരേ. റസൂലുള്ളാഹിന്റെ മദഹിന്റെ വശമില്ലാതെ, മദഹിന്റെ ഒരു ഭാഗമല്ലാതെ മക്കളെ താരാട്ട് പാടി ഉറക്കാൻ പാടില്ല. കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുക, ചായ കുടിക്കുന്ന ആളുകളൊക്കെ വലത്തെ കൈ കൊണ്ട് കുടിക്കണം. അല്ലാഹു ബർക്കത്താക്കി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇല്ലൊരു സ്വലാത്ത് ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരാൾ ഇടത്തെ കൈ കൊണ്ട് തിന്നുക, ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ തിന്നാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, കുൽ ബി യമീനിക്ക്, വലത്തെ കൈ കൊണ്ട് ഭക്ഷിക്കുക. പ്ലീസ്, മുമ്പ് ഇയാളങ്ങ് പറഞ്ഞപ്പോ ഇയാൾക്ക് കിബറങ്ങ് കയറിപ്പോയി. ഇയാൾ പറഞ്ഞു, ലാസ്തത്തിനോട് എനിക്ക് കഴിയൂല. സുബ്ഹാനല്ലാഹ്. ആരോടെ പറഞ്ഞത്? വേദന വന്ന മൂലാരോടല്ല, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. മുത്തുനബി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടുത്തെ ഹൃദയവിശാലത, എന്താണ് അവിടുത്തെ കാരുണ്യം. അല്ലാഹ്, ഹബീബായ തങ്ങൾ ഒരാളെ ശപിക്കൂല. പക്ഷെ മുത്തുനബിന്റെ മനസ്സിന് വല്ലാത്ത വേദന വന്നുപോയി. ഏയ്, ഞാനിപ്പോ നിങ്ങളൊക്കെ ഇടത്തെ കൈ കൊണ്ട് കുടിക്കല്ല വലത്തെ കൈ കൊണ്ട് കുടിക്കുന്നു. അപ്പൊ ഒരാൾ എഴുന്നേറ്റിട്ട് പറയും, നിങ്ങൾക്ക് കയ്യില്ല എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിനൊരു വേദന ഉണ്ടാവില്ലേ? ഒരു സദസ്സെന്ന് അങ്ങനെ പറഞ്ഞാൽ പ്രതികരിച്ചാൽ സുൽത്താന്റെ മനസ്സിന് വല്ലാതെ വേദന വന്നുപോയി. ഹബീബായ തങ്ങൾ പറഞ്ഞു, ലസ്തത്തഴുത്ത നിനക്ക് കഴിയാതെ ആവട്ടെ. സ്വഹാബികൾ പറയാ, ഇയാള് കിബറനായിട്ടാണ് കൈവെക്കാത്ത, അല്ലാണ്ട് കൈക്ക് സ്വാധീനമില്ലാഞ്ഞിട്ടല്ല, കൈക്ക് രോഗമായത് കൊണ്ടല്ല. സ്വഹാബികൾ പറയാണ്, ഉമാർ റഫഉഹു ഇലാ ഫീഹി, പിന്നെ മരിക്കുന്നത് വരെ ആ മനുഷ്യന്റെ വലത്തെ കൈ വായിലേക്ക് പൊങ്ങിയില്ല. ഇതൊരു സമ്മാനമായി കിടക്കട്ടെ. ഇനി എപ്പോ വെള്ളം കുടിച്ചാലും എപ്പം ഭക്ഷണം കഴിച്ചാലും ഇടത്തെ കൈ കൊണ്ട് കുടിക്കരുത്, വലത്തെ കൈ കൊണ്ടേ കടിക്കാവൂ. അപ്പൊ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ചായയും കടിയും ബിസ്ക്കറ്റും ചായയും തന്നെ എന്താക്കാം, ബിസ്ക്കറ്റും ചായയും തന്നെ ഇങ്ങനെ ഒന്നും ചില ആളുകൾ അങ്ങനെ തന്ന വേറൊരു ജീവിയുണ്ട്, അതിന്റെ പേര് നിങ്ങൾ പൊരക്കോയിട്ട് ആലോചിച്ചാൽ മതി. രണ്ട് കൈ കൊണ്ട് തിന്നുന്ന ജീവി, ഞാനത് മൈക്കിൽ പറഞ്ഞു, മോശമല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ തിന്നാൻ പാടില്ല. ഇപ്പം ചായയും കടിയൊന്നുമില്ല, ഞങ്ങള് ബേജാറണ്ട, ഇപ്പൊ ചായ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ അങ്ങനെ തിന്നാൻ പാടില്ല. അപ്പം കടി ഈ കയ്യിൽ മാറ്റി പിടിച്ചിട്ട് എന്നാലും വലത്തെ കൈ കൊണ്ടേ കഴിക്കാവൂ. ഇടത്തെ കയ്യിൽ മാറ്റിയ വലത്തെ കൈ കൊണ്ട് കുടിക്കുക, അതൊരു സ്വഭാവ ശീലമാക്കി നിലനിർത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. ഞാൻ പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുന്ന കൽബ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന മനസ്സ്, ആ മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഉമ്മമാരെ, റസൂലുള്ളാഹിന്റെ മധുരമുള്ളതെ പറയാവൂ പാടാവൂ. ഞാൻ പറഞ്ഞ ചെറുപ്പകാലത്തിൽ തന്നെ ഉമ്മാന്റെ ബാപ്പാന്റെ പേര് കേൾക്കുന്നതിന് മുമ്പ് കേട്ട പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ച നാമവും മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള പേര് മുഹമ്മദ് എന്ന പേരാണ്. ഏറ്റവും കൂടുതൽ മഹത്വമുള്ള പേരിൽ ഒരു പേര് മുഹമ്മദ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. ഇദാ കാന യൗമൽ ഖിയാമ നദാ മുനാദിൻ അലാലിയക്കും മൻ ഇസ്മുഹു മുഹമ്മദ് ഫല്യദ്ഖുൽ ജന്നത കറാമതൻ ലിനബീഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളായാൽ ഒരു മലക്ക് ഇങ്ങനെ വിളിച്ചു പറയും, അലാലിയക്കും മൻ ഇസ്മുഹു മുഹമ്മദ്, മുഹമ്മദ് എന്ന് പേരുള്ള ആളുകളൊക്കെ എഴുന്നേറ്റോ. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ബഹുമാനം കൊണ്ട് റസൂലുള്ളാഹിന്റെ പേരിട്ടവരൊക്കെ ആ റസൂലുള്ളാഹിന്റെ മഹത്വം കൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് നടന്നു. അല്ലാഹു നമുക്കതിന് അവസരം തരട്ടെ, അല്ലാഹു അവസരം തരട്ടെ. ഓ സഹോദരങ്ങളെ, ഇപ്പൊ മുഹമ്മദ് എന്ന പേര് ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പേരാണ്. ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ വിളിക്കുന്ന പേര് മുഹമ്മദ് എന്ന പേരാണ്. ഒന്നുകൂടി ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ അച്ചടിക്കുന്ന ഗ്രന്ഥം ബൈബിളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന ഗ്രന്ഥം ബൈബിളാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആനാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ബൈഹാറ്റാക്കുന്നത്, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓതിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആനാ. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തുമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്കാണ് നാം പോകുന്നത്, റസൂലുള്ളാഹിന്റെ മുമ്പിലേക്കാണ് നാം എത്തി നിൽക്കുന്നത്. അസ്സലാമു അലൈക അയ്യുഹ നബിയൂ, റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തുമ്പോൾ നമ്മുടെ കൽബിലുള്ള ചിന്ത അല്ലാഹ്
പണ്ട് ബാങ്കിലൂടെ ഞാൻ കേട്ടതാണ്, ഇഖാമത്തിലൂടെ ഞാൻ കേട്ടതാണ്, ഉമ്മാന്റെ പാട്ടിലൂടെ ഞാൻ കേട്ടതാണ്, ബാപ്പന്റെ ബൈത്തിലൂടെ ഞാൻ കേട്ടതാണ്, അമ്മാവന്മാര് താരാട്ട് പാടിയപ്പോഴും റസൂലുള്ളാന്റെ പേരാണ് പറഞ്ഞത്, എളാമമാര് താരാട്ട് പാടിയപ്പോഴും മുത്തുനബിന്റെ പേരിലാണ് ചൊല്ലിയത്. അങ്ങനെ ചൊല്ലി ചൊല്ലി ഞാൻ കേട്ട് കേട്ട് വളർന്നതാണ്. ഓ മുഅ്മിനീങ്ങളെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി മുഅ്മിനീങ്ങൾക്കുള്ള ബന്ധം എങ്ങനെയാണ്? അത് റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമുള്ള ബന്ധമല്ല, ഒരു ദിവസത്തിൽ അഞ്ചു വക്ത് നിസ്കാരം, അതിലെ ഫർളായ അഞ്ചു വക്ത് നിസ്കാരത്തിലെ ഫർളായ അഞ്ചു തഹിയാത്തുകൾ. ഒന്നാമത്തെ തഹിയാത്ത് സുന്നത്താണ്, അത് ഒഴിവാക്കിയാൽ പോലും അഞ്ച് തഹിയാത്ത് നിർബന്ധമാണല്ലോ. ആ അഞ്ച് തഹിയാത്തിലും നിർബന്ധമായി പറയേണ്ട ഒരു പദമുണ്ട്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, ഓ നബിയേ അങ്ങക്ക് എന്റെ സലാം. റസൂലുള്ളാഹിനെ വിളിച്ചേ പറ്റൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ വിശ്വാസികളെ വിശ്വാസം പൂർണ്ണമല്ല, നിസ്കാരം റെഡിയാകൂല, നിസ്കാരമില്ലാത്തവൻ ഈമാനില്ല. ഒരു ദിവസം അഞ്ചു തവണയല്ല, എത്രയോ എത്രയോ തവണകൾ നിസ്കാരത്തിൽ നാം ഇങ്ങനെ ആവർത്തിച്ച് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുന്നു. പള്ളി മിനാരങ്ങളിൽ നിന്ന് അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. ഈ ലോകത്ത് സഹോദരങ്ങളെ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ പള്ളിയിലെ മിനാരത്തിൽ നിന്ന് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പള്ളിയിൽ നിന്ന് ഒരു സെക്കൻഡ് മാറി, ഒരു സെക്കൻഡ് മാറി, ഒരു സെക്കൻഡ് മാറി, കാസർഗോഡ് കഴിഞ്ഞു, കണ്ണൂര് കഴിഞ്ഞു, ഇങ്ങോട്ട് മംഗലാപുരം കഴിഞ്ഞു, ഓരോ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ സെക്കൻഡുകൾ മാറി 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 മറിഞ്ഞു. രണ്ടര മണിക്കൂറാണ് മക്കയും നമ്മുടെ നാടും തമ്മിലുള്ള മാറ്റം, ഒന്നര മണിക്കൂറാണ് യുഎയും നമ്മളും തമ്മിലുള്ള മാറ്റം. ഇങ്ങനെ സമയങ്ങൾ മാറ്റം മറിഞ്ഞങ്ങ് വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഉറക്കെ വിളിച്ചു പറയാത്ത ഒരു സെക്കൻഡ് പോലും ലോകത്തില്ല. അങ്ങയുടെ സ്മരണയെ, അങ്ങയുടെ പ്രശംസയെ, അങ്ങയുടെ ആശീർവാദത്തെ നാം ഉയർത്തിയിരിക്കുന്നു നബിയേ. പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരയ്യായിരം കിലോമീറ്റർ അപ്പുറത്തു നിൽക്കുന്ന മുത്തുനബിയെ ഒരു നാലഞ്ച് മീറ്റർ മുമ്പിൽ കിട്ടിയാൽ അവിടെ ഹബീബായ തങ്ങൾക്ക് സലാം പറയുമ്പോ കൽബിന്റെ സന്തോഷമാ ഞാൻ പറഞ്ഞത്, എവിടെയാ നിൽക്കുന്നത് എന്നുള്ള നല്ല ബോധം വേണം. താപ ആരും കാണാത്ത കയറാത്തൊരു സ്ഥലത്ത് കയറി മുഹമ്മദുർ റസൂലുള്ളാഹി. ഏഴാകാശത്തിന്റെ അഗ്രപാളികൾക്കപ്പുറത്ത്, ഏഴാകാശത്തിന്റെ അഗ്രപാളികൾക്കപ്പുറത്ത് റജബ് 27-ന്റെ അന്നൊരു യാത്ര പോയി, മേറാജിനൊരു പോക്ക് പോയി. അതെന്തൊരു വല്ലാത്ത യാത്രയാണ്, അത്ഭുതമുള്ള യാത്രയാണ്. ആ യാത്ര പോയപ്പോൾ കൂടെ പരിചയപ്പെടുത്താൻ ഗൈഡായിട്ട് വന്നു മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. സിദ്റത്തുൽ മുന്തഹ എന്ന് കടന്നപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ് ഒരു ഇഞ്ച് ഞാൻ മുന്നോട്ട് വന്നാൽ, ഇനി ഒരു അടി ഞാൻ മുന്നോട്ട് ചവിട്ടിയാൽ ഞാൻ കരിഞ്ഞ് ഭസ്മമാകും നബിയേ, ഇനി എനിക്ക് വരാൻ അവകാശമില്ല. ഇനി എനിക്ക് അങ്ങോട്ട് വന്നുകൂട നബിയേ, എന്റെ പവർ ഇവിടെ കഴിയുകയാണ്, ഇനി ഒറ്റക്ക് പോയി റബ്ബിനോട് സംസാരിച്ചോളൂ. റബ്ബുമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് എടുത്തു
വക്കാന കാബ കൗസൈനി ഔ അദ്നാ കലാമും ഖദീമുമായ പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ അല്ലാഹുവും അവന്റെ ഹബീബും തമ്മിൽ അടുത്തു ഔ അദാ അമ്പും വില്ലും അടുക്കുന്നത് പോലെ അടുത്തു അതിനേക്കാളും അടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ സമാഗമം ആ പരിശുദ്ധമായ മിഅ്റാജ് അല്ലാഹുവിനെ കണ്ട് അതാ ആകാശങ്ങൾക്കപ്പുറത്ത് കൂട്ടിനൊരാള് കൂടെ ഇല്ലാതെ മഹത്വത്തിൽ ഒരാളെയും കൂറുകൂട്ടാതെ ഏകനായി ആകാശത്തിന്റെ മേലെ തന്റെ അധികാരത്തിന്റെ മഹത്വത്തിന്റെ പാദമുദ്ര പതിപ്പിച്ച് മടങ്ങി വന്ന മുഹമ്മദുർ റസൂലുള്ളാ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് സലാം പറയുന്നത്. കൽബ് കരയുകയാണ്, മനസ്സിങ്ങനെ വിങ്ങുകയാണ്. ഈ മഹത്തായ മുഖത്തിൽ നിന്നാണ്, വജിഹിൽ നിന്നാണ് ഈമാനിന്റെ നൂറ് നമ്മുടെ നാട്ടിലെത്തിയത്. ആ കിടക്കുന്ന പരിശുദ്ധമായ വജിഹിൽ നിന്നാണ് ലോകത്ത് സംസ്കാരമുണ്ടായത്. ആ പരിശുദ്ധമായ വചനത്തിൽ നിന്നാണ്, ആ പരിശുദ്ധമായ വജിഹിൽ നിന്നും നാവിൽ നിന്നുമാണ് ലോകത്തെല്ലാ നന്മകളും വന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുങ്ങിയെന്ന് ഒഴിക്കണം ഞാനിത് പറഞ്ഞത്. മദീന കണ്ടവർക്കതൊരു അനുഭൂതിയാണ്, കാണാത്തവർക്കൊന്ന് പരിചയപ്പെടാനാണ് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആ പരിശുദ്ധമായ മദീനയിലെത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽബിലങ്ങ് സ്വീകരിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കണം. ആരാണ് ഈ നേതാവെന്നറിയോ? മക്കയിൽ ജീവിക്കുന്ന സമയത്ത്, മക്കയിൽ ജനിച്ചു വരുന്ന സമയത്ത് സഹോദരങ്ങളെ, ജനങ്ങൾക്ക് മുഴുവനും എന്തൊരു ബഹുമാനമാണ്, എന്തൊരു ആദരവാണ്, എന്തൊരു സന്തോഷമുള്ള നേതാവ്. വളർന്നു വളർന്നു വളർന്നങ്ങ് വന്നപ്പോ അവിടുത്തെ കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും വിളിച്ച പേര് അൽ അമീൻ. അൽ അമീൻ എന്ന് പറഞ്ഞ വെറും സത്യസന്ധനെന്നല്ല അതിന്റെ അർത്ഥം. ലോകത്ത് സത്യസന്ധനായി മറ്റൊരാളില്ല, സത്യസന്ധനായി ഏകനായ ഒരാളത് അൽ അമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന നിലക്ക് വളരെ ആദരവോടെ സ്വീകരിച്ചു വിളിച്ചു ആ മക്കത്തെ കുറൈശികള്. ആ നേതാവാണ് ഈ കിടക്കുന്നത്. പിന്നെങ്ങനെ മദീനയിലെത്തിയത്? അങ്ങനെ മദീനയിലെത്താനുമുണ്ടല്ലോ ചരിത്രം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ നോക്കിക്കോ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളർന്നു വരുന്ന ഒരു ചെറിയ പരിസരം. മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനിക്കുന്നതിന്റെ 8 മാസം മുമ്പേ ഗർഭത്തിൽ 2 മാസമാകുമ്പോൾ തന്നെ ബാപ്പ മരിക്കുകയാണ്. അബ്ദുല്ല റളിയല്ലാഹു അൻഹു 6 വയസ്സാണ് ഉമ്മയുടെ കൂടെ താമസിക്കുന്നത്. 6 വയസ്സായപ്പോ മകനെയും കൂട്ടിയിട്ട് യസ്രിബിലുള്ള ഇന്നത്തെ മദീനയുടെ ഭാഗത്തുള്ള അബ്ദുല്ല റളിയല്ലാഹു അൻഹു ആകുന്ന ഭർത്താവിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ 6 വയസ്സുള്ള മകനെയും കൂട്ടി ആമിന ബീവി സഞ്ചരിച്ചു. ബാപ്പയുടെ ഖബറിന്റെ അടുക്കലെത്തിയപ്പോ ബാപ്പയെ കണ്ടിട്ടില്ലാത്ത മുഹമ്മദുർ റസൂലുള്ളാഹ്, മനസ്സിന്റെ ഉള്ളിലുള്ള ബാപ്പ, ഉമ്മ പറഞ്ഞുകൊടുത്ത് പരിചയമുള്ള ബാപ്പ, ആ ബാപ്പന്റെ ഖബറിന്റെ അടുക്കുന്നത് സലാം പറഞ്ഞിട്ട് സിയാറത്തും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് അബവാ എന്ന പ്രദേശത്തെത്തിയപ്പോ എങ്ങോട്ട് നോക്കിയാലും കടലിന്റെ നടുവിൽ നിന്ന് നോക്കുന്നത് പോലെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും മണൽത്തിട്ടകളും മരുഭൂമിയും മാത്രം കാണുന്ന അബവ ആ സ്ഥലത്തെത്തിയപ്പോ ഖലാഅ് സംഭവിക്കുകയാണ്. അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഉമ്മാന്റെ റൂഹ് പിടിക്കുന്നു. 6 വയസ്സുള്ള 1-ാം ക്ലാസ്സുകാരന്റെ പ്രായത്തിലുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ് ഉമ്മാന്റെ മയ്യത്തിന്റെ അടുക്കലിരുന്നു.
തന്റെ കുഞ്ഞുളം കൈകൾ കൊണ്ട് മണ്ണു മാറ്റി മണ്ണു മാറ്റി മണ്ണു മാറ്റി ഉമ്മാന്റെ മയ്യത്ത് കബറടക്കാൻ ചെയ്യാൻ ശ്രമിക്കുന്ന പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാ കരഞ്ഞ് തളർന്ന 6 വയസ്സുകാരനായ അൽഅമീനായ പൊന്നുമോനെ ഉമ്മമാരെ കൽബിലൊന്ന് കൊണ്ടുവന്നു. മക്കയിലേക്ക് തിരിച്ചെത്തി അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണമാണ്. 8 വയസ്സാകുമ്പോ അതങ്ങ് കഴിഞ്ഞു. അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് അങ്ങനെ വളർന്നു വളർന്നു വലിയ സന്തോഷത്തിലായി പോയി. ഒരു ദുഃഖവും ഹബീബായ തങ്ങൾ ആരുമായും ഷെയർ ചെയ്തില്ല. ഒരാളെ മുമ്പിലും ദുഃഖം കാണിച്ചില്ല. എല്ലാവർക്കും ഹാപ്പിയായി ജീവിച്ചു. കളിക്കും തമാശക്കും ഒന്നുമില്ല. അങ്ങനത്തെ ഹാപ്പിയല്ല മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഉമ്മയെ കൊണ്ടുപോയി ബാപ്പയെ കൊണ്ടുപോയി പരിഭവമൊന്നുമില്ല. ആര് പ്രയാസപ്പെടുത്തിയാലും പ്രതികരണമില്ല. സാധാരണഗതിയിൽ ചില ആളുകള് അത് ആ വിവരം കുറഞ്ഞു പോയ ആളുകൾ സാധുക്കള് പറയും. ചില കുട്ടികൾ കുരുത്ത കളിക്കാൻ പറയും. എത്തിയും കുട്ടികൾ കുരുത്തക്കെട്ട് കൂടുതലാ. അങ്ങനൊരു ഭാഷ ഉപയോഗിക്കാനുണ്ട് പാടില്ല. എത്തീമക്കളെ സ്നേഹിക്കണം. ഞാനും എത്തീമുകളെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇത് പ്രകാരമാണ്. ബെഹർലികളി ഉയർത്തി കിട്ടും മുഹമ്മദുർ റസൂലുള്ളാഹി. ചിലപ്പോ അങ്ങനെ പറയാറുണ്ട്, അത് പറയാൻ പാടില്ല. എന്നാ നിങ്ങൾ നോക്കിക്കോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പൂർണ്ണ യതീമായി വളർന്നിട്ടും ഒരാൾക്കും ഒരു പരിഭവവുമില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ഒരാൾക്കും ഒരു അപമതിപ്പ് പറയാനില്ല. ഹിർക്കൽ ചോദിച്ചില്ലേ അബൂ സുഫിയാനോട്, അൽഅമീനായി നിങ്ങൾ ഈ പറയുന്ന ഈ മുഹമ്മദ് പ്രവാചകനാണെന്ന് പറയുന്ന ഈ മുഹമ്മദ് നബുവത്തിനും വല്ല കളവും പറഞ്ഞിരുന്നോ? അബൂ സുഫിയാൻ അന്ന് ശത്രുപക്ഷത്താണ്, ഖുറൈശികളുടെ നേതൃത്വത്തിലാണ്. പക്ഷെ അബൂ സുഫിയാന്റെ മറുപടി, അബൂ സുഫിയാന്റെ ഭാഷ, ഞങ്ങൾ ഒരിക്കലും ഈ മുഹമ്മദ് ഞങ്ങൾ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ അനുഭവത്തിൽ കളവാണെന്ന് മാത്രമല്ല കളവാണെന്ന് തോന്നുന്ന ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് മുസ്ലിമായ മനുഷ്യനല്ല, അന്ന് ശത്രുക്കളെ നേതൃപക്ഷത്തിൽ നിലയിൽ നിൽക്കുന്ന റസൂലുള്ളാഹി തങ്ങളെ കൊടുക്കാൻ വേണ്ടി ഹിർക്കലിന്റെ അടുക്കലേക്ക് വന്നാളാണ് പറയുന്നത്. ഇതുവരെ അയാൾ കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കളവാണെന്ന് തോന്നുന്നത് പോലും പറയാറില്ല. ആ നിലക്ക് സംശുദ്ധമായ ജീവിതമാണ് അല്ലാഹുവിന്റെ ഹബീബ് നയിക്കുന്നത്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സായി. 40 വയസ്സാകുമ്പോൾ അതിന്റെ പരിസരത്ത് ഒരു 4-5 മാസം മുമ്പേ പരിശുദ്ധമായ മസ്ജിദ് പരിശുദ്ധമായ മക്കത്തുൽ മുഖർറമയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയുള്ള ജബലുൻ നൂറ് അതിന്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന പരിശുദ്ധമായ ഹിറാ ഗുഹ കാണാൻ അല്ലാഹു അവസരം നൽകട്ടെ. ആ സ്ഥലത്ത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരുന്ന് കഅബ നോക്കിയിട്ട് ഇബാദത്ത് ചെയ്യുകയാണ്. കഅബ കണ്ട് ഇബാദത്ത് ഇങ്ങനെ ചെയ്ത് റബ്ബിന് ഇബാദത്ത് ചെയ്ത് കൂടുകയാണ്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അല്ലാഹുവിന്റെ ഹബീബിന് ഭക്ഷണം കൊണ്ട് കൊടുക്കാനിരിക്കട്ടെ ഞാൻ പറയാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാസങ്ങൾ കഴിഞ്ഞു. റമളാൻ 27-ന്റെ അന്ന് ലൈലത്തുൽ ഖദറിന്റെ അന്ന് വന്നു. മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. അദ്ദേഹം പൂർണ്ണമായ കോലത്തിൽ അങ്ങ് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഖ്റാ എന്ന് പറഞ്ഞു. മദ്രസ തന്നെ പഠിക്കുന്ന ചരിത്രമാണ്. ഓതണം മുഹമ്മദേന പറയുന്നത്, മാനബി ഖാലീൻ ഞാൻ ഓതുന്നവനല്ല അല്ലോ തറിയുന്നവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. 2 തവണ ആവർത്തിച്ചു മുത്തുനബി മടക്കി. 3-ാമത്തെ തവണ ഒന്ന് പിടിച്ചാശ്ലേഷിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്കൊന്ന് പേടിച്ചുപോയി.
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും മുത്തുനബിയും കാണുന്ന ആദ്യത്തെ കൂടിക്കാഴ്ചയാണ്. എന്താണ് ഈ വായിക്കാൻ പറയുന്നത്? ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റാ വറബ്ബുക അൽഅക്റമു അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മലം യഅലം. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച, മനുഷ്യൻ അറിയാത്തത് അറിയിച്ചു കൊടുത്ത, രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അങ്ങയുടെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കൂ നബിയേ. എല്ലാ ശാസ്ത്ര നേട്ടങ്ങൾക്കും കവാടം തുറന്നുകൊടുത്ത് ഇഖ്റയിന്റെ പരിശുദ്ധമായ ഇരടികൾ, കലാമും ഖദീമുമായ പരിശുദ്ധ ഖുർആനിന്റെ ആദ്യാക്ഷരങ്ങൾ ഹിറയിലെ പാറക്കെട്ടുകളിൽ തട്ടി പ്രതിധ്വനിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിച്ച് പനിച്ചിട്ടാണ് മലയിറങ്ങി വരുന്നത്. ഖദീജ ബീവിയോട് പറയുന്നു, ഖദീജ സമ്മിലൂനി, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ, ഞാൻ എന്തോ കണ്ടു പേടിച്ചു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ സമയത്ത് സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയോട് അത് പറഞ്ഞപ്പോ, ലോകത്തെ ഏറ്റവും വലിയ ഭർത്താവിനെ സ്നേഹിച്ച ഭാര്യയാണ് ഖദീജ ബിവി റളിയല്ലാഹു അൻഹാ. മഹദിയെ കാണാൻ നമ്മുടെ ഉമ്മമാർക്കും ഭാര്യമാർക്കും സഹോദരിമാർക്കും സ്വർഗത്തിൽ അവസരം നൽകണം അല്ലാഹ്. ആ ഖദീജ ബിവിയുടെ വല്ലാത്ത സ്നേഹവാത്സല്യം നോക്കൂ നിങ്ങൾ. നമ്മുടെ ഭാര്യമാരോടാണ് നമ്മൾ അങ്ങനെ പോയിട്ട് കാട്ടിൽ നിന്നിട്ട് രണ്ടു ദിവസം കാട്ടിൽ നിന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറയാ ഞാൻ എന്തോ കണ്ടു പേടിച്ചു എന്നാ, നമ്മളെ പെണ്ണുങ്ങളൊക്കെ ചെപ്പൂരി അടിക്കും. നിങ്ങളോട് ആരാ കാട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞു നോയിക്കൂലേ? നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്കൊന്നും നോയിക്കൂലേ? ഒരു സ്ഥലത്ത് പോകണ്ട, പള്ളിയിൽ പോകണ്ട രാത്രി എന്ന് പറഞ്ഞു, പോന്ന പോക്കിൽ നിന്ന് വഴുതി വീണ് അപ്പം തന്നെ പെണ്ണും കേസും നിങ്ങൾ ഞാൻ പോണ്ടെന്ന് പറഞ്ഞില്ലേ, ദേഷ്യം പിടിക്കും. കണ്ടോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട്, ഖദീജ ഞാനെന്തോ കണ്ടു പേടിച്ചിരിക്കുന്നു, എനിക്ക് പനിക്കുന്നു, വറക്കുകയാണ്, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞപ്പോ അൽഅമീനായ ഭർത്താവിനെ ഖദീജ ശകഹരിക്കല്ല ചെയ്യുന്നത്, കൈപിടിച്ചിട്ട് ആശ്വസിപ്പിക്കുന്നു. കല്ല വല്ലാഹി ലാ യുഹ്സീക അല്ലാഹു അബദാ, അൽഅമീനെ തങ്ങൾ ഭയപ്പെടണ്ട, അൽഅമീൻ ഭയപ്പെടണ്ട, നിശ്ചയം അല്ലാഹു തആല അങ്ങേ സങ്കടത്തിലാക്കൂല. അൽഅമീൻ ഒരിക്കലും അങ്ങേ അല്ലാഹ് ദുഃഖിപ്പിക്കൂല. ഇന്നകല തസ്ലു റഹീം വ തഹ്മിലുൽ കല്ല വ തക്സിമുൽ മഅദൂ. എന്നിട്ട് ഭർത്താവിന്റെ മദഹാണ് പറയുന്നത്, നിങ്ങളല്ല സങ്കടപ്പെടുത്തൂല, കാരണം നിങ്ങൾ പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ആളാ, നിങ്ങൾ കുടുംബ ബന്ധം മുറിക്കാത്ത അത് നിലനിർത്തുന്ന ആളാ, നിങ്ങൾ അശരണരായ ആളുകൾക്ക് ശരണവും സഹായവും നൽകുന്ന ആളാ, അതുകൊണ്ട് തന്നെ അല്ല നിങ്ങളെ സങ്കടപ്പെടുത്തൂല. ഒരു ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ ഏത് നിലക്കാകണമെന്ന് ഖദീജയിൽ പാഠമുണ്ടേ ഉമ്മമാരെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതിൽ നമുക്ക് വലിയ പാഠമുണ്ടേ സഹോദരിമാരെ. ഖദീജ ബീവി ഇത് പറയാനൊരു കാരണമുണ്ട്. ഖദീജ ബിവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇത് പറയാൻ ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട്. മഹാന്മാരെ ഉദ്ധരിക്കുന്നു. എന്തായിരുന്നു ആ കാരണം? ഞങ്ങൾ പാവപ്പെട്ട ആളെ സഹായിക്കുന്ന ആളാ, ഞങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. പറയാനൊരു കാരണമുണ്ട്. ഒരു 10-15 കൊല്ലം മുമ്പ് പരിശുദ്ധമായ മക്കയിൽ ഒരു നല്ല പരിപാടി നടക്കുകയാണ്. കല്യാണമാണ്, വലിയ പൊടി പൊടിച്ച കല്യാണം, എന്തൊരു ഉത്സവം നിറഞ്ഞ കല്യാണം, ആഘോഷം നിറഞ്ഞ കല്യാണം, ആരെ മംഗലമാണ് നടക്കുന്നത്? ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ കല്യാണം തന്നെയാണ്. ഖദീജ ബിവിക്ക് നല്ല ഓർമ്മയുണ്ട്. ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ കല്യാണമാണ് മക്കാർക്ക് മുഴുവനും അതാ. ആ വീട്ടിലേക്ക് ക്ഷണമുണ്ട്. ഭർത്താവായി വരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മുത്തുനബിക്ക് 25 വയസ്സ് പ്രായം, ഖദീജ ബിവി രണ്ട് പ്രാവശ്യം മുമ്പ് കല്യാണം കഴിക്കപ്പെട്ടവരാണ്, രണ്ട് മക്കളുടെ ഉമ്മയുമാണ്. 40 വയസ്സാണെന്ന് പ്രായം, 15 വയസ്സ് മുത്തുനബിയേക്കാൾ ഏറെയാണ്. ആ കല്യാണം നടക്കുന്ന സമയം മക്കാരൊക്കെയും ഖദീജ ബീവിന്റെ വലിയ കൊട്ടാരം പോലുള്ള മാളികയിലേക്ക് വരികയാണ്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണത്തിന് എത്ര പത്രാസ് പോലെ കാരണം. അൽ അമീൻ സാമ്പത്തികമായ സ്കെയിൽ വെച്ചിട്ടല്ലേ സമൂഹം അതേ ആളുകളെ അളക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളും സാമ്പത്തികമായി അല്പം താഴെയാണ്. ഭാര്യയായി കടന്നു വരുന്നത് അന്നത്തെ വേൾഡ് മാർക്കറ്റായ ഷാമിലെ കച്ചവടം മൊത്തം നിയന്ത്രിക്കുന്ന മഹദി ഖദീജ. മക്കയിൽ അതുപോലെ ഒരു പണക്കാരില്ല. പത്രാസുണ്ട്, പെരുമയുണ്ട്, സൗന്ദര്യമുണ്ട്, പേരും പ്രശസ്തിയുമുണ്ട്. മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നയായ ബിസിനസ്സുകാരിയാണ് ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അൽ അമീന ഭർത്താവായി തിരഞ്ഞെടുത്ത എന്തിനാണെന്നറിയോ സഹോദരങ്ങളെ? അതൊരു പ്രേമ വിവാഹമായിരുന്നില്ല. ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ മുത്തുനബിയെ സ്നേഹിച്ച കല്യാണം കഴിച്ചതല്ല. പിന്നെയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവപ്പെട്ട ആളാണ്, സാമ്പത്തികമായിട്ടൊന്നുമില്ല. അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലാണ്, 25 വയസ്സ് പ്രായമാണ്. ഒരു കളവും പറയൂല എന്ന് മാത്രമല്ല, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒന്നും പറയൂല. ആളുകൾക്ക് മുഴുവനും നല്ല 100% ഉറച്ച വിശ്വാസമുള്ള ആളാണ്. ഖദീജ ബീവിയാണെങ്കിലോ കച്ചവടത്തിൽ മിടുക്കിയാണ്. പക്ഷെ മാനേജറായിട്ട് ഒരാളെ കിട്ടുന്നില്ല, വിശ്വസ്തനായ ഒരാളെ കിട്ടുന്നില്ല. അൽ അമീനെ ഒന്ന് കിട്ടിയാ തരക്കേടില്ല എന്ന് ഖദീജ ബീവിക്ക് തോന്നുകയാണ്. ആളെ പറഞ്ഞേച്ചു, അബൂ ത്വാലിബുമായി സംസാരിച്ചു, ഷാമിലേക്ക് കച്ചവട സംഘത്തെ പറഞ്ഞേക്കണം, ഒന്ന് നേതാവായിട്ടൊന്ന് മാനേജ് ചെയ്യാൻ ഒരു കൽപ്പുട്ട ഒരാൾ വേണം, വിശ്വസ്തനായ ഒരാൾ വേണം. മക്കയിൽ അൽ അമീനെ പോലെ അതിന് പറ്റുന്ന ഒരാളില്ല. തന്റെ കച്ചവടം നോക്കി നടത്താൻ ഒന്ന് ഏർപ്പാടാക്കണം. സമ്മതിച്ചു. ആമിന. അതാ ഖദീജ ബീവിയുടെ അടിമ മൈസറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുണ്ട്. കച്ചവടത്തിന് ഷാമിലേക്ക് പോവുകയാണ്. കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് എന്തൊരു ലാഭമാണ് തിരിച്ചു കൊണ്ടുവരുന്നത്! അതുവരെ കിട്ടിയിട്ടില്ലാത്ത മികച്ച ലാഭവും കൊണ്ടാണ് അൽ അമീന്റെ നേതൃത്വത്തിൽ പോയ കച്ചവട സംഘം തിരിച്ച് ഖദീജയുടെ അടുക്കലെത്തുന്നത്. ഖദീജ ബീവിക്ക് കണക്കൊക്കെ ഏർപ്പെടുത്തി ഏൽപ്പിച്ചു കൊടുത്തിട്ട് അൽ അമീൻ തന്റെ വീട്ടിലേക്ക് പോയപ്പോ മൈസറത്തുന്ന അടിമ മെല്ലെ ഖദീജ ബീവിയെ സമീപിച്ചിട്ട് പറയാണ്, മുതലാളിജിയോട് പറയാണ്, സയ്യിദത്തിനോട് പറയാ, ഈ അൽ അമീന്റെ കഥ എത്ര അത്ഭുതമാണ്! കച്ചവടത്തിന്റെ ബഹുമാനമല്ല പറയുന്നത്, മാനേജറായി വന്ന അൽ അമീന്റെ ബഹുമാനമാണ് പറയുന്നത്. മക്കയിൽ നിന്ന് ഞങ്ങൾ ഷാമിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയത് മുതൽ ഞങ്ങളിങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാ. നല്ല കൊടും ചൂടുള്ള സമയത്ത് അൽ അമീന്റെ തലയുടെ മേലെ മേഘമിങ്ങനെ തണലിടുന്നു. ഒരു സമയവും അൽ അമീന് വെയിൽ കൊള്ളുന്നില്ല. അൽ അമീൻ സ്പീഡ് നടക്കുമ്പോ മേഘം പിന്നെയും മുന്നോട്ട് സ്പീഡിൽ പോവുകയാണ്. അൽ അമീൻ ഒന്ന് തിരിച്ചു വന്നാൽ മേഘം തലന്റെ മേലെ ഇങ്ങനെ തിരിച്ചു വരികയാണ്. അൽ അമീൻ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ, ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോ മേഘം തണലിടുന്നു. ഞങ്ങൾ തിരിച്ചു വരുന്ന ഈ ദിവസം വരെ ഞങ്ങൾ ശ്രദ്ധിച്ചു. 100% ഹബീബായ അൽ അമീന് തണലിടുകയാണ്. മേഘം അതാ അൽ അമീന് തണലിടുന്നത് ഞാൻ കണ്ടു. മാത്രമല്ല, ഒരു മരച്ചുവട്ടിൽ അൽ അമീൻ കിടക്കുമ്പോ ഒരു മതപുരോഹിതം വരികയാണ്. ഒരു വലിയ മതപുരോഹിതം വന്നിട്ട് അൽ അമീനെ സൂക്ഷിച്ചിങ്ങനെ നോക്കിയിട്ട് ഞങ്ങളോട് ചോദിക്കാണ്, എവിടെയാണ് ഇദ്ദേഹം? മക്കാരനാണ്. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? പേരെന്താണ്? ആമിന മരിച്ചുപോയി. ബാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? പേരെന്താണ്? അബ്ദുള്ള മരണപ്പെട്ടുപോയി. ഉപ്പാപ്പ മരിച്ചുപോയി. മൂത്താപ്പന്റെ സംരക്ഷണത്തിലാണുള്ളത്. പേര് മുഹമ്മദ് എന്നാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ ഖദീജയോട് മൈസറത്ത് വന്ന് പറയുന്ന വിശേഷണങ്ങളാണ് ഈ പറയുന്നത്. അടിമ പറയുന്നത് ഖദീജയോട് പറയുന്നത്, സയ്യിദത്തെ
ഈ അൽ അമീന നോക്കിക്കൊണ്ട് ആ പദപുരോഹിതം പറയുന്നത്, ഇത് മക്കയില്ലതാ തിഹാമ എന്ന പരിശുദ്ധമായ മക്ക. ആ മക്കയിൽ ഒരു നബി വരാനുണ്ട്, ആഹ്റുൻ നബി വരാനുണ്ട്. ആഹ്റുൻ നബിയുടെ മുതുകില്ലതാ ഖതുമുൻ നബുവത്തിന്റെ സീലുണ്ട്, അത് ദേഹത്തിൽ കാണുന്നുണ്ട്. പേരും അഡ്രസ്സും ഒക്കെ നോക്കിയാൽ അത് വളരെ കറക്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഇദ്ദേഹത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വിവരം ഖദീജ ബീവി അങ്ങ് കേട്ടപ്പോ കച്ചവടത്തിന്റെ ലാഭത്തേക്കാളും മഹദിയുടെ കൽബിലൊരാശ, അല്ലാ അല്ലാ, ആഹ്റുൻ നബിയായ ഒരു നബി മക്കയിൽ നിന്ന് വരാനുണ്ടെങ്കിൽ അത് അൽ അമീനല്ലാതെ മറ്റൊരാളില്ല. അൽ അമീന ജീവിതത്തിലേക്കൊന്ന് കടന്നു കിട്ടിയിരുന്നെങ്കിൽ, ആ ഹബീബായ അൽ അമീന്റെ ജീവിതത്തിലേക്കൊന്ന് പത്നിയായി കടന്നു പോകാൻ പറ്റിയെങ്കിൽ, എന്റെ കോടാനകോടി രൂപയുടെ മക്കയിലും പരിസരങ്ങളിലും പന്തലിച്ചു നിൽക്കുന്ന സാമ്രാജ്യമില്ലേ, ആ ഒരു നബിയുടെ ഹുദുമത്തിലായി ചെലവാക്കാൻ ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ. മാത്രമല്ല, ഒരു നബിയുടെ ഭാര്യയായാൽ ആ നബിയുടെ ഉമ്മത്തികൾക്ക് മുഴുവനും ഉമ്മയാണ്, ആ സമൂഹത്തിന് മുഴുവനും ഉമ്മയാണ്. ഖിയാമത്ത് നാൾ വരെ നബി വരാനില്ല, ഖതുമുൻ നബുവത്തുമായിട്ട് വരും എന്നാ പറയുന്നത്, ആഹ്റുൻ നബിയായിട്ട് വരും എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന വിശ്വാസികൾക്ക് മുഴുവനും ഉമ്മയാകാൻ ഒരു അഡ്രസ് കിട്ടും. മാത്രമല്ല, ആ നബിയുടെ ഭാര്യ നബിയുടെ ഭാര്യയായി ജീവിച്ചാൽ ആ നബിയുടെ മക്കളെ ഒന്ന് ഗർഭഞ്ചു വെക്കാൻ പറ്റിയാൽ, ആ നബിയുടെ മക്കളെ ഒന്ന് പ്രസവിച്ച് പോറ്റാൻ പറ്റിയാൽ, അമ്പിയാ മുർസലികളിൽ ആദരണീയരായ ഒരാളുടെ മക്കളെ പോറ്റിയ ഉമ്മ എന്ന നിലക്ക് സകല സാധാത്യങ്ങളെയും ഉമ്മയാകാൻ പറ്റുമല്ലോ. എന്തൊരു അനുഗ്രഹമുള്ള ചിന്തയാണ്. അൽ അമീനെ പുതിയ പിളയാകാൻ തന്റെ ജീവിതത്തിൽ കിട്ടാനാളെ മൈസറത്തിന് തന്നെ പറഞ്ഞേക്കാണ്. സഹോദരങ്ങളെ, വിവാഹാലോചന നടക്കുകയാണ്, കല്യാണത്തിന് അൽ അമീനും സമ്മതിക്കുകയാണ്. കാരണം തന്നെക്കാളേറെ പ്രായമുണ്ടെങ്കിലും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്, നല്ല സംസ്കാര സമ്പന്നയാണ് ഖദീജ. അൽഅമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണത്തിന് സമ്മതിക്കുന്നു, കല്യാണത്തിന്റെ ആഘോഷം നടക്കുന്നു. ഖദീജ ബീവിന്റെ വീട്ടിൽ പന്തലൊരുങ്ങുന്നു, കല്യാണത്തിന് ആളുകളൊക്കെയും വരുന്നു. നല്ല പണക്കാരുണ്ട്, VIP കളുണ്ട്, VVIP കളുണ്ട്, സാധാരണക്കാരുണ്ട്, അവരിലും സാധാരണക്കാരുണ്ട്. എല്ലാവർക്കും ഭക്ഷണമുണ്ട്. റസൂലുള്ളാഹിന്റെ നിക്കാഹ് കഴിഞ്ഞു, അബൂ ത്വാലിബുണ്ട്, അബൂ ലഹബുണ്ട്, ഹംസ റളിയല്ലാഹു അൻഹു മബാസുദങ്ങളുമുണ്ട്, എളാപ്പമാര് മൂത്താപ്പമാരൊക്കെ റസൂലുള്ളാഹിന്റെ ചുറ്റുഭാഗത്തുണ്ട്. ഖദീജ ബീവിയുടെ വീട്ടിന്റെ പൂമുഖത്ത് സിറ്റൗട്ടിലിരുന്ന് കല്യാണത്തിന്റെ തിരക്കും ആളുകൾ ഭക്ഷണം കഴിക്കുന്നതും പുതിയ പിളയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഖദീജ ബീവിയാണെങ്കിലോ രാജാത്തിയല്ലേ മക്കയില്, നല്ല വില കൂടിയ വസ്ത്രം ധരിച്ചു, തനിക്ക് ജീവിതത്തിൽ അനുഗ്രഹമായി കിട്ടിയ ഭർത്താവിനോട് ശുക്ർ ചെയ്യാമെന്ന നിലക്ക് കല്യാണത്തിന്റെ വസ്ത്രം ധരിച്ചിട്ട് മണവാട്ടിയായി തോഴിമാരോടൊത്ത് വീട്ടിന്റെ ഉള്ളിൽ കറങ്ങി സന്തോഷിക്കുന്നു. അൽ അമീൻ കല്യാണത്തിരക്ക് ഇങ്ങനെ കാണുകയാണ്. അപ്പയാ സഹോദരങ്ങളെ, ഈ കല്യാണത്തിന്റെ പ്രധാന കവാടത്തിലൂടെ ആളുകൾ കയറി വരുന്ന ഭാഗത്തിലൂടെ കീറിപ്പാറിയ വസ്ത്രവും ധരിച്ചൊരു പാവപ്പെട്ട പെണ്ണ് കടന്നു വരുന്നത്, പ്രായമുള്ളൊരു പെണ്ണ്, നടന്നു വരുന്ന സ്ഥലങ്ങളിലൊക്കെ രക്തത്തിന്റെ പാട് കാണുന്നുണ്ട്. കാലിൽ ചെരുപ്പണിഞ്ഞിട്ടില്ല, കീറിപ്പാറിയ വസ്ത്രമാണുള്ളത്, ഒരു പ്രച്ഛന്ന വേഷം പോലെയാണ്. ഒരു പ്രായമുള്ള പെണ്ണ് കടന്നു വന്നിട്ട് വിഭ്രമത്തോടെ നോക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷെ ഒരാളും ശ്രദ്ധിക്കുന്നില്ല. നൂറുകണക്കായ ആളുകൾ, വലിയ വലിയ സമ്പന്നരായ ആളുകൾക്കിടയില് ഒരു കോലം കെട്ട കോലത്തിലൊരു പെണ്ണ് വന്ന് നിന്നിട്ട് പരിചയമില്ലാത്ത ഒരാൾ വന്നാൽ ആര് പരിഗണിക്കാനാണ്? ആരും പരിഗണിച്ചില്ല. പരിഗണന കിട്ടാത്തപ്പോൾ ഒന്നുകൂടി പരുങ്ങിപ്പോയി വന്ന പ്രായമുള്ള പെണ്ണ് പേടിച്ചു നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്. അപ്പോഴാ റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് കാണുന്നത്, ആ മുഖം കണ്ടപ്പോൾ എവിടെയോ കണ്ടു മറന്നതുപോലെ. സുബ്ഹാനല്ലാഹ്,
ഒന്ന് സൂഹോഷിച്ചൊന്ന് നോക്കി. ഇരുന്ന ഈ കസേരയിൽ നിന്ന് ചാടിയങ്ങ് എഴുന്നേൽക്കുകയാണ്. ഹബീബായ തങ്ങള് പന്തലിലൂടെ അതിശീകരമങ്ങ് നടക്കുകയാണ്. പന്തലിന്റേക്ക് കയറിയിട്ട് കവാടത്തിലൂടെ കയറിയിട്ട് പരിഭ്രമിച്ചു നിൽക്കുന്ന പ്രായമുള്ള പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് നെഞ്ഞോട് ചേർത്ത് വിളിച്ചിട്ട് ഈ ഹബീബായ തങ്ങൾ വിളിച്ചു, ഉമ്മാ. പുതിയാപ്പിളയായ അൽഅമീൻ ഉമ്മ എന്ന് വിളിച്ചപ്പോ ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അൽഅമീന്റെ ഉമ്മ 19 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ആമിനയാണ് വഹബിന്റെ മകള്. ഇവിടെ എവിടെന്നാ കല്യാണത്തിന് പുതിയ ഉമ്മ വന്നിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആരെയും ശ്രദ്ധിക്കാതെ പ്രായമുള്ള പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് നേരെ വീട്ടിന്റെ കോനായിലേക്ക് അങ്ങ് കയറുകയാണ്, സിറ്റ് ഔട്ടിലേക്ക് കയറുകയാണ്, ഉള്ളിലേക്ക് തലനീട്ടി വിളിക്കുകയാണ്, ഖദീജ. രാജ്ഞിയെ പോലെ തോഴിമാർക്കിടയിൽ കറങ്ങി നടക്കുന്ന, സന്തോഷിക്കുന്ന ഖദീജ ബീബി റളിയല്ലാഹു അൻഹ കേൾക്കുകയാണ് ആധികാരികമായി തന്റെ ഭർത്താവിന്റെ ശബ്ദം. ആദ്യമായി തന്നെ ഒന്ന് വിളിക്കുകയാണ് കല്യാണത്തിന് ശേഷം. സന്തോഷത്തോടുകൂടി ഓടി വന്നിട്ട് ഖദീജ ചോദിക്കുന്ന, അൽഅമീൻ എന്നെ വിളിച്ചോ? വിളിച്ചു, ഖദീജ വിളിച്ചു. അപ്പോഴാണ് ഖദീജ ശ്രദ്ധിക്കുന്ന, കീറിപ്പാറിയ വസ്ത്രവും ധരിച്ചൊരു പ്രായമുള്ള പെണ്ണ് അൽഅമീന്റെ കൈ പിടിച്ചിരിക്കുന്നു. അൽഅമീൻ ആ പെണ്ണിങ്ങടെ കൈ പിടിച്ചിരിക്കുന്നു. ഖദീജ ബീവി ചോദിക്കുന്ന, ആരാണ് അൽഅമീൻ ഇവർ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖദീജയോട് ചോദിക്കുന്നു, ഖദീജ ആളെ മനസ്സിലായില്ല അല്ലേ? ഇല്ല. ഇതാണ് എന്നെ 2 വയസ്സുവരെ മുലയൂട്ടിയ, 4 വയസ്സുവരെ എന്നെ പോറ്റി വളർത്തിയ എന്റെ ഉമ്മ ഹലീമ. ഹലീമ ബീബി റളിയല്ലാഹു അൻഹയാണ് എന്റെ കല്യാണത്തിന് വന്നിരിക്കുന്നത്. ഈ ഉമ്മാന്റെ മുലപ്പാലിന്റെ അംശമുള്ള രക്തമാണ് എന്റെ ഞരമ്പുകളിലൂടെ ഓടുന്നത്. അൽഅമീനായ തങ്ങള് ഹലീമ ബീവിയോട് ചോദിക്കുകയാണ്, ഉമ്മാ എന്തൊരു കോലമാണ് ഈ കാണുന്നത്? കണ്ണുകള് കുഴിയിലിറങ്ങിപ്പോയി, കവളുകൾ ഒട്ടിപ്പോയി, സ്കിന്നുകൾക്ക് ചുളിവ് ബാധിച്ചു പോയി, വേഷത്തിന്റെ കാര്യം പറയാനില്ല, കാലി പൊട്ടി ചോരയൊഴുകുകയാണ്. എവിടെന്നാണ് വരുന്നത്? എവിടെ താമസിക്കുന്നത്? എങ്ങനെ വിവരമറിഞ്ഞത്? അപ്പോഴാണ് ഹലീമ ബീബി റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് വളർത്തുമകനായ അൽഅമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, മോനെ 2 മലകൾക്കപ്പുറമാണ് ഞാനും ഭർത്താവും മക്കളും താമസിക്കുന്നത്. ഭർത്താവ് രോഗിയാണ്, മക്കൾക്കൊന്നൊരു പണിയുമില്ല, പട്ടിണിയാണ്. എന്റെ നാട്ടിൽ മുതുവേ പട്ടിണിയാണ്. ഏറ്റവും പാവപ്പെട്ടവൾ ഞാനും എന്റെ കുടുംബവുമാണ്. വേറൊരാൾ ഞങ്ങളെപ്പോലെയില്ല. ഞങ്ങളെ ചുറ്റുഭാഗത്തുള്ളവർ ഞങ്ങളെ സങ്കടം കൊണ്ട് പറഞ്ഞു, ഹലീമ ഒരു 10-22 കൊല്ലം മുമ്പ് നീ മുലകൊടുത്തിലെ മക്കയിൽ അബ്ദുൽ മുത്തലിബിന്റെ മകൻ മരണപ്പെട്ടു പോയ അബ്ദുള്ളയുടെ മകൻ അൽഅമീൻ എന്നവർ വിളിക്കുന്ന മുഹമ്മദ് അമീനന്റെ മകൻ, ആ മകന്റെ കല്യാണമാണ് ഇന്ന ദിവസം. ആ കല്യാണത്തിന് അദ്ദേഹത്തിന്റെ പത്നിയായി കടന്നു വരുന്നത് മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നയായ ഖദീജയാണ്. അവിടെ അന്ന് വലിയ സദ്യ ഒരുക്കിയിട്ടുണ്ട്. നീ ഒന്ന് പോയാൽ, അൽഅമീൻ നിന്നെ ഒന്ന് പരിഗണിച്ചാൽ നിങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം കിട്ടാതിരിക്കൂല. അൽഅമീൻ ഒന്നുകൂടി മനസ്സ് വെച്ചാൽ നിങ്ങളെ ഭർത്താവിനും നിങ്ങളെ മക്കൾക്കും ഒരൽപ്പം ഭക്ഷണം കൊണ്ടുവരാനും കഴിഞ്ഞേക്കും. ഒരു സമയത്തെ പട്ടിണി മാറി കിട്ടുമല്ലോ എന്നെന്റെ നാട്ടുകാരനോട് പറഞ്ഞപ്പോൾ, പൊന്നുമോനെ നിന്റെ കല്യാണം കലക്കാൻ മനഃപൂർവ്വം ഈ വേഷം ധരിച്ച് ഞാൻ കടന്നു വന്നതല്ല. ഉള്ളതിലേറ്റവും നല്ല വസ്ത്രമാണ് ഞാൻ അണിഞ്ഞിരിക്കുന്നത്. കാലിലണിയാൻ ചെരുപ്പില്ലാത്തതിനാൽ ഒരു വലിയ കല്ല് കയറി ഇറങ്ങുമ്പോൾ കാലിന്റെ അടിയിലേക്ക് കൽച്ചീട് കയറിയിട്ടാണ് കാല് മുറിഞ്ഞ് രക്തം പൊടിയുന്നത്. ഈ 100 കണക്കായ VIPകളായ ഭാര്യ വീട്ടുകാരും നിന്റെ കുടുംബക്കാരും ഒക്കെ ഉള്ള സദസ്സില് ഞാനിവിടെ ഈ അപശകുനം പോലെ നിന്റെ സന്തോഷമുള്ള സമയത്ത് കടന്നു വന്നതിൽ എന്റെ മോന്റെ മനസ്സിന് വേദനയായെങ്കിൽ ഉമ്മയോട് മാപ്പു ചെയ്യണം. ഉമ്മ തിരിച്ചു പോകാ. ഇതങ്ങ് പറഞ്ഞപ്പോ ഹലീമ ബീബി റളിയല്ലാഹു അൻഹയുടെ കണ്ണുനീർ തടങ്ങളതാ ഒഴുകി ഒലിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. തന്റെ നുബുവത്തിന്റെ കരങ്ങൾ കൊണ്ട് ആപ്പിൾ പോലെ മൃദുലമായ പരിശുദ്ധമായ കൈകൾ കൊണ്ട് ഹലീമ ബീവിയുടെ കവിൾത്തടത്തിലൂടെ അരിച്ചിറങ്ങുന്ന കണ്ണീർ കണങ്ങൾ ഒപ്പിക്കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ അങ്ങനെ പറയല്ല, ഉമ്മ വന്നതിൽ എനിക്ക് സന്തോഷമല്ലേ.
ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ വിളിക്കുകയാണ്. ഖദീജ, ഇത് കേട്ട് അന്തം വിട്ട് നിൽക്കുന്ന ഖദീജയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖദീജ ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കൂ, വയറു നിറച്ച് ഉമ്മക്ക് കുളിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കൂ, ഉമ്മക്ക് നല്ലൊരു വസ്ത്രം കൊടുക്കൂ. ഭർത്താവിന്റെ ഉമ്മയെ കിട്ടിയ ഖദീജ ബീവിക്ക് എന്തൊരു സന്തോഷമായിരുന്നു. ആരോരില്ലാത്ത ഭർത്താവിന് നല്ലൊരു ഉമ്മയെ കിട്ടിയ സന്തോഷത്തിലാണ് മഹദി. നേരെ ഉള്ളിൽ കൊണ്ടുപോയി വയറു നിറച്ച് ഭക്ഷണം കൊടുത്തു, കുളിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു, നല്ല കല്യാണത്തിന് വാങ്ങി വെച്ച വില കൂടിയ വസ്ത്രങ്ങളിൽ ഒരു വസ്ത്രം തന്നെ അൽ അമീന്റെ ഉമ്മ കണിയിച്ചു കൊടുത്തു. വിശന്നൊട്ടിയ വയറിൽ വയറു നിറച്ച് ഭക്ഷണം കയറിയപ്പോ ഒട്ടിപ്പോയ കബളിലും ഒരു തുടിപ്പ് വന്നതുപോലെ നല്ല പുതുവസ്ത്രം ധരിച്ച് കുളിച്ചൊന്ന് റെഡിയായപ്പോ കുഴിയിലിറങ്ങിയ കണ്ണുകൾക്കും ഒരു തിളക്കം വന്നതുപോലെ നല്ല റാഹത്തിൽ ഹലീമ ബീവി തിരിച്ചു വന്ന് വീട്ടിന്റെ പൂമുഖത്തെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, മോനേ ഞാൻ തിരിച്ചു പോവുകയാണ്, എന്റെ ഭർത്താവ് മലകുടിയിൽ എന്റെ ബാപ്പല്ലേ, എന്റെ മക്കളൊക്കെ എന്റെ ഏട്ടാനുജന്മാരല്ലേ, അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ ഭക്ഷണം ഉണ്ടാവോ? ഭക്ഷണം ഉണ്ടാവോ പട്ടിണിയിലാണ് വീട്ടിൽ? എന്തൊരു സങ്കടമുള്ള ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയിലേക്ക് തിരിയാണ്. ഖദീജ ബീവിയോട് ചോദിക്കുകയാണ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയോട് ചോദിക്കുകയാണ്, ഖദീജ ഉമ്മ കല്യാണത്തിന് വന്ന വലിയ സന്തോഷമല്ലേ? ഒന്നുമില്ലാതെ ഒരു സമ്മാനം കൊടുക്കാതെ ഉമ്മാനെ തിരിച്ചയക്കാൻ പറ്റുമോ? ഉമ്മ കല്യാണത്തിന് വന്ന വകയിൽ നമ്മുടെ കല്യാണ സമ്മാനമായി ഉമ്മാക്ക് വല്ലതും കൊടുക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് ചോദിച്ചപ്പോ മഹദിയായ ഖദീജ ബീവി പറഞ്ഞ മറുപടി, അൽ അമീ അങ്ങക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ. അപ്പോഴാണ് സ്വന്തം നഫ്സിലേക്ക് അൽ അമീനായ തങ്ങളെ ചൂണ്ടിയിട്ട് പറയുന്നത്, ഖദീജ അതിന് ഞാൻ മിസ്കീനല്ലേ, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, ഭാര്യയല്ലേ പണക്കാരി, എനിക്കൊന്നുമില്ലല്ലോ, ഞാൻ എങ്ങനെ കൊടുക്കാനാണ്? അതങ്ങ് പറഞ്ഞപ്പോ ഉമ്മമാരെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ വായങ്ങ് പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, അൽ അമീൻ, ഇനി മുതൽ അങ്ങനെ പറയാൻ പാടില്ല. ഒന്നുമില്ലാത്തവനാണെന്ന് ഇനി പറഞ്ഞുകൂടാ. ഞാൻ എന്റെ മനസ്സും എന്റെ ശരീരവും മാത്രമല്ല, മക്കയിലും പരിസരങ്ങളിലുള്ള എന്റെ എല്ലാ സാമ്പത്തികമായ സാമ്രാജ്യങ്ങളും ഞാൻ അങ്ങക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി അതിൽ ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ, ഞാൻ ഇടപാട് നടത്തുമ്പോൾ അങ്ങയുടെ സമ്മതം എടുക്കും. അങ്ങ് കൈകാര്യം ചെയ്യുമ്പോൾ, അങ്ങ് ചെലവ് ചെയ്യുമ്പോൾ എന്നോട് പറയേണ്ടതില്ല, ഞാൻ അറിയേണ്ടതില്ല. അതുകൊണ്ട് ഇനി ഒന്നുമില്ലാത്തവനാണെന്ന് പറയരുത്, ഇഷ്ടമുള്ളത് കൊടുത്തോളൂ. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയോട് പറയുന്നു, ഖദീജ എന്ന ഉമ്മാക്ക് ഒരു 40 ആടുകളെ കൊടുക്കാമോ നമുക്ക്? അന്നത്തെ ഒരു സമ്പത്താണ് അതൊരു 40 ആടുകളെ കൊടുക്കാമോ? അൽ അമീനായ തങ്ങളോട് ഹലീമ ബീവി പറയുന്ന, അൽ അമീൻ എന്തിനാണ് 40 ആടുകളെ കണക്കാക്കുന്നത്? ഒരു മലഞ്ചെരി ഒരു ഭാഗം കാണിച്ചിട്ട് പറയാണ്, അവിടെ ഉള്ള 100 പറ്റം ആളുകൾ ആട്ടിൻകൂട്ടങ്ങളുണ്ട്, ആ ആട്ടിൻപറ്റങ്ങളെ കൊടുക്ക, ആടിനെ അറുത്തു ഭക്ഷണം പാകം ചെയ്യുന്ന ഒരാട്ടിടയനെ ഒരു വേലക്കാരനെ കൊടുക്ക, ആടിനെ മേയ്ക്കുന്ന ഒരാട്ടിടയനെയും കൊടുക്ക, അങ്ങക്ക് സമസന്തോഷമായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമായി പോയി. റസൂലുള്ളാഹി തങ്ങൾ പിന്നെയും ഖദീജയോട് പറയുന്നു, ഖദീജ വാഹനമില്ലാതെ ചെരുപ്പില്ലാതെ നടന്നിട്ടാണ് ഉമ്മാന്റെ കാലിൽ കല്ല് കയറിയിട്ട് രക്തം പൊടിഞ്ഞത്, ഇനി ഉമ്മാക്ക് അങ്ങോട്ട് നടക്കൽ പ്രയാസല്ലേ, അതുകൊണ്ട് ഉമ്മാക്ക് നമുക്കൊരു വാഹനം കൊടുത്തുകൂടെ?
അൽഅമീൻ എന്തൊരു ചോദ്യമാണ്, അങ്ങയുടെ ഉമ്മ നമ്മുടെ ഉമ്മല്ലേ, കല്യാണത്തിന് വന്ന് നമുക്ക് സന്തോഷല്ലേ, ഉമ്മമാരുടെ ഇജ്ജത്ത് നമ്മുടെ ഇജ്ജത്ത് തന്നെയല്ലേ. അതുകൊണ്ട് അറബികളുടെ കൂട്ടത്തിൽ വിഐപികൾ ഉപയോഗിക്കുന്ന മെർസിഡീസ് വാഹനമായ ചുവന്ന ഒട്ടകം, ആ ചുവന്ന ഒട്ടകത്തിൽ വില കൂടിയ ഒരു ഒട്ടകം തന്നെ നമ്മുടെ കല്യാണ സമ്മാനമായി അവിടുത്തെ ഉമ്മഹാക്ക് കൊടുക്കാം. ഒട്ടകത്തെ നിയന്ത്രിക്കുന്ന ഒരൊട്ടകത്തിന്റെ ഡ്രൈവറെയും കൊടുക്കാം, ഒട്ടകക്കാരനെയും കൊടുക്കാം. അങ്ങക്ക് സന്തോഷമായോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖമദാ പ്രകാശം നിറയുന്നു. അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗഖ നൂർ അന്ത ഇക്സീറുൻ വഗാലി അന്ത മിസ്ബാഹു സുദൂർ. യാ നബീ സലാം അലൈക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ വജ്ഹു, സൂര്യന്റെ പ്രകാശം തോറ്റുപോകും, ആ പ്രകാശം കണ്ടാൽ. പതിനാലാം രാവിലെ ചന്ദ്രൻ തോറ്റുപോകും, ആ പ്രകാശം കണ്ടാൽ. ഗമാമുൻ ഇദാ അഅ്ത്വാ വബദറുൻ ഇദാ ബദാ വശംസും ബി അൻവാരിൽ ജലാലത്തി തബ്സൂ. സൂര്യൻ തോറ്റുപോകും, പ്രകാശം വിതയ്ക്കുന്ന ചന്ദ്രിക വയിക്കുന്ന ചന്ദ്രനുമാ റസൂലുള്ളാന്റെ വജ്ഹ് കണ്ടാൽ ലജ്ജിച്ച് തകരാതിപ്പോകുന്ന പ്രാശം വമിക്കുകയാണ് റസൂലുള്ളാന്റെ വജ്ഹിൽ നിന്ന്. റസൂലുള്ളാഹി തങ്ങളെ സന്തോഷിച്ചു പോയി. ഹലീമ ബീബി റളിയല്ലാഹു അൻഹാക്ക് ഇത് കേട്ടപ്പോ സഹോദരങ്ങൾ, ഇതെന്തൊരു അത്ഭുതം പോലെയാണ്, സ്വപ്നം പോലെയാണ്. ഹലീമ ബീബി റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഹലീമ ബീബി റളിയല്ലാഹു അൻഹയുടെ ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങി. ഹലീമ ബീബി റളിയല്ലാഹു അൻഹയെ അങ്ങനടിച്ച് കരയാൻ തുടങ്ങി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ഉമ്മാ സന്തോഷിക്കല്ലേ വേണ്ടത്, എന്തിനാണ് കരയുന്നത്? മോനെ സങ്കടം കൊണ്ടല്ല കരയുന്നത്, സന്തോഷം കൊണ്ട് കരഞ്ഞു പോവുകയാണ്. ഇന്ന് രാവിലെ ഞാൻ എന്റെ വീട്ടിൽ നിറങ്ങുമ്പോ നിന്നെ കാണാൻ പറ്റൂന്ന് എനിക്ക് വല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നീ അറിയോ എന്റെ യൗവനത്തിന്റെ കാലത്ത് എത്രയോ മക്കൾക്ക് മക്കയിലും പരിസരത്ത് ഞാൻ മുല കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് അവരാരും എന്നെ കണ്ടാൽ തിരിച്ചറിയാറില്ല, അറിഞ്ഞാലും അറിഞ്ഞ ഭാവം നടിക്കാറില്ല. അതേപോലെ എന്റെ മോനെ, 10-21 കൊല്ലം മുമ്പ് നിന്നെ ഞാൻ പുറ്റി വളർത്തിയിട്ട് വിട്ടതാണ്. നിന്റെ ജീവിതത്തിൽ പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളുമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നീ ഒരല്പം മെച്ചപ്പെട്ടത് ഭാര്യയിലൂടെ നിന്റെ കല്യാണ ദിവസത്തിലാണ്. ഈ ദിവസം തന്നെ നൂറുകണക്കായ നിന്റെ ഭാര്യ വീട്ടുകാരും പണക്കാര് കൂട്ടുകാരുടെ മുമ്പിൽ നിന്നു ഒരു പ്രച്ഛന്ന വേഷം പോലെ കോലം കെട്ട കോലത്തിൽ ഞാൻ കടന്നു വന്നപ്പോ ആളുകളെ മുമ്പിൽ നിന്ന് എന്റെ കൈ പിടിച്ചിട്ട് നീ ഉമ്മാന്ന് വിളിച്ചില്ല മോനെ. ലാ യുഹ്സീക അല്ലാഹു അബദ, എന്റെ പൊന്നുമോനെ അല്ലാ സങ്കടപ്പെടുത്തൂല, എന്റെ പൊന്നുമോനെ അല്ലാ ദുഃഖിപ്പിക്കൂല, നീ എന്നെ ഉമ്മാന്ന് വിളിച്ചില്ലേ. എനിക്ക് ഭക്ഷണം കിട്ടിയാൽ ഖൈറ്, എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കിട്ടിയാൽ അതിനേക്കാളും ഖൈറ്, അതിന്റെ അപ്പുറം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ നീ എനിക്ക് തന്നത് എന്റെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവളായി രാവിലെ ഞാൻ ഇങ്ങോട്ടിറങ്ങി. തിരിച്ചു പോകുമ്പോൾ എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. ചുവന്ന ഒട്ടകം അറബികളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുപയോഗിക്കുന്ന വാഹനമാണ്. ആ വാഹനത്തിന്റെ ഡ്രൈവർ ഒട്ടകക്കാരൻ എന്നെ ഒട്ടകക്കട്ടിലിരുത്തിയിട്ട് കൊണ്ടുപോകുമ്പോ നൂറുകണക്കായ ആട്ടിൻപറ്റങ്ങൾ വലിയ മുതലാളിച്ചിയായിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നൊരു സന്തോഷത്തിലേക്ക് എന്റെ പൊന്നുമോൻ എന്നെ കൈപിടിച്ചില്ലയോ.
അല്ലാ എന്റെ മോനെ ഒരിക്കലും സങ്കടത്തിലാക്കൂല. ഓ സഹോദരങ്ങളെ, 15 കൊല്ലം മുമ്പ് നടന്ന സംഭവം ഹലീമ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് അന്ന് കൊടുക്കാൻ തുടങ്ങിയതാണ് മുത്തുനബി ഖദീജ ബീബിന്റെ സമ്പത്തിലൂടെ. 10-15 കൊല്ലം കഴിഞ്ഞ് ഹിറയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ജമ്മിലൂനി എന്ന് പറഞ്ഞപ്പോ ഖദീജ ബീവിക്കറിയാം തന്റെ സമ്പത്തിലേറെ ഭാഗവും മക്കയിലും പരിസരങ്ങളിലുമുള്ള പാവപ്പെട്ടവരിലേക്ക് അൽ അമീന്റെ കയ്യിലൂടെ ഒഴുകിക്കളഞ്ഞു. അൽ അമീന്റെ കയ്യിലൂടെ ചെലവാക്കി പോയി ഒരൊറ്റ മോശമായ പ്രവർത്തനത്തിനുമല്ല, പാപങ്ങളെ സഹായിക്കാനാണ്. അതുകൊണ്ടാ ഖദീജ പറയുന്നത് അങ്ങേ അല്ല സങ്കടപ്പെടുത്തൂല, അങ്ങ് പാപപ്പെട്ടവരെ സഹായിക്കുന്ന ആളാ, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ സംരക്ഷണങ്ങളും കൊടുത്തു. നിങ്ങൾ നോക്കിക്കോ, പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെ ജന്നത്തുൽ മഅല്ലയിലേക്ക് പോയാൽ ഏത് ഹാജിയാരും അമീറുമാരോട് ചോദിക്കും ഖദീജ ബീവിയോട്, അമീറുമാര് കാണിച്ചു കൊടുക്കും ജന്നത്തുൽ മഅല്ലയിലെ ഏറ്റവും അധികാര സ്ഥാനത്ത്, പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത്, പ്രസിഡന്റിന്റെ സ്ഥാനത്ത്, ചെയർപേഴ്സണിന്റെ സ്ഥാനത്തിരിക്കുകയാണ് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ. നമുക്ക് വലിയ പേരും പ്രശസ്തിയുമാണ് സയ്യിദ് താജുൽ ഉലമ മെമ്മോറിയൽ സുന്നി സെന്റർ. താജുൽ ഉലമ നമുക്ക് വലിയ ആവേശമായിരുന്നു അല്ലേ അല്ലാഹുവേ, ദറജയേറ്റിക്കൊടുത്ത് ഞങ്ങൾക്ക് ആ തർബിയത്ത് നിലനിർത്തി തരണം റഹ്മാനെ. കുറത്ത് തങ്ങൾ നമ്മുടെ അഭിമാനമാണ്, ബയാർ തങ്ങൾ നമുക്ക് ആവേശമാണ്, ആ മഹാന്മാരോട് നമുക്കെന്തൊരു ബഹുമാനമാണ്. ഒരു ഉപ്പാപ്പമാര് കടന്നുപോയാൽ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളോട് നമുക്കെന്തൊരു ബഹുമാനമാണ്, ഗൗസുല്ലാദം തങ്ങളോട് നമുക്കെന്തൊരു ആദരവാണ്, ഖാജാ തങ്ങളോട് നമുക്കെന്തൊരു സ്നേഹമാണ്, മഹാനായ ഷെയ്ഖ് റിഫാഇ തങ്ങളോട് നമുക്കെന്തൊരു ബഹുമാനമാണ്. ആ മഹാന്മാര് മുഴുവനും അതാ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളല്ലയോ, അവരൂല കടന്നുപോയാ സയ്യിദുനൽ ഹസന വൽ ഹുസൈൻ, ആ മഹാന്മാരോട് നമുക്കെന്തൊരു സ്നേഹമാ, അവരുടെ ഉമ്മ ഫാത്തിമത്തു സഹറ വതൂ, ഫാത്തിമത്തു ബിവാതു മിന്നി, ഫാത്തിമ എന്റെ കഷ്ണമാണ്, എന്റെ കരളിന്റെ കഷ്ണമാണ്. ഫാത്തിമ ബീവിക്ക് മുത്തുനബിയോടും മുത്തുനബിക്ക് മോളോടും എന്തൊരു മഹബത്താണ്, നമുക്കും എന്തൊരു സ്നേഹമാണ്. ആ മോളെയും പ്രസവിച്ചതാരാന്നറിയോ? ബീവി ഖദീജ. റസൂലുള്ളാഹിക്ക് ഖിയാമത്ത് നാൾ വരെ വരുന്ന സകല സന്താനങ്ങളും റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളായ സകല തങ്ങന്മാരും ആ തങ്ങന്മാരെ മുഴുവനും പെറ്റുപോറ്റിയ ഉമ്മ, ആ ഉമ്മമാരുടെ ഉമ്മമാരുടെ ബാപ്പമാരുടെ ബാപ്പമാരുടെ ഉമ്മ, ജന്നത്തുൽ മഅല്ലയിൽ അധികാരത്തോടെ വാഴുന്ന മക്കയിൽ ഇന്നും രാജാത്തിയായ ഖദീജ. ആ ഖദീജ ബീവിയുടെ ജീവിതം ഒന്ന് പകർത്തണേ ഉമ്മമാരെ. ആ ഖദീജ ബീവിക്ക് റസൂലുള്ളാഹി തങ്ങളോട് വല്ലാത്ത സ്നേഹമായിരുന്നു, തീർന്നില്ല. റസൂലുള്ളാഹി തങ്ങളോട്, റസൂലുള്ളാഹി തങ്ങൾക്ക് ഖദീജയോട് അങ്ങനെ തന്നെ. ഖദീജ ബീവി വഫാത്തായപ്പോ റസൂലുള്ളാഹിക്ക് സങ്കടമായി പോയി. ഖദീജ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മിച്ചെടുക്കുകയാണ്. ഖദീജ ബീവിന്റെ പേരിൽ ആടിനേർത്തിട്ട് ഭക്ഷണം വിതരണം ചെയ്യാണ്, ഖദീജ ബീവിന്റെ ചങ്ങാതിമാർക്ക് കൊടുത്തേക്കുകയാണ്. ചോദിച്ചു പോയി ഒരു ദിവസം ചെറുപ്പക്കാരിയായ ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്നെ പറയാണ്, ഞാൻ ചോദിച്ചു പോയി റസൂലുള്ളാഹി തങ്ങൾ ഇടക്കിടക്ക് എന്റെ ഖദീജ, എന്റെ ഖദീജ എന്നിങ്ങനെ ഖദീജ ബീവിന്റെ ബഹുമാനം പറയുമ്പോ ഞാൻ അശ്രദ്ധയിലൊന്ന് ചോദിച്ചു പോയി, ആ കിളവിയായ ഖദീജയല്ലാതെ നിങ്ങൾക്ക് ഞങ്ങൾ എത്ര ഭാര്യമാരുണ്ടെന്ന് ചോദിച്ചു പോയി. ചോദിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണങ്ങ് നിറഞ്ഞു, റസൂലുള്ളാഹിന്റെ മുഖമങ്ങ് വിവർണമായി പോയി. തെറ്റുപറ്റി എന്നെനിക്ക് തോന്നി, ഞാൻ റസൂലുള്ളാഹിനോട് ക്ഷമാപണം നടത്തി, റസൂലുള്ളാഹിനോട് ഞാൻ മാപ്പ് ചോദിച്ചു. ഹബീബായ തങ്ങൾ പറഞ്ഞില്ല, ഫായിഷ
ഖദീജയെ പോലെ ഒരു പെണ്ണിനെ എനിക്ക് ലോകത്ത് കിട്ടിയിട്ടില്ല, റബ്ബ് എനിക്ക് വേറൊരാളെ അതുപോലെ തന്നിട്ടില്ല. ജനങ്ങളെല്ലാവരും എന്നെ ഭ്രാന്തനാണെന്ന് വിളിച്ചപ്പോ എന്റെ ഖദീജ എന്നെ ചേർത്ത് പിടിച്ചു. ജനങ്ങളെല്ലാവരും എന്നെ ആട്ടിയകറ്റിയപ്പോ എന്റെ ഖദീജ എന്നെ കൂട്ടിപ്പിടിച്ചു. ജനങ്ങളെല്ലാവരും എന്നെ തിരസ്കരിച്ചപ്പോ എന്റെ ഖദീജ എന്നെ സംരക്ഷിച്ചു. അല്ലാഹു ആ മഹതിമാരെ കാണാൻ നമ്മുടെ ഉമ്മമാർക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. മുത്തുനബിയോടൊത്ത് അല്ലാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുന്ന മനസ്സ് അല്ലാഹു നമുക്ക് നൽകട്ടെ. പിന്നെ നമുക്കൊരു പ്രശ്നവുമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ കൽബൊന്ന് നന്നാകണം, നമ്മുടെ മനസ്സൊന്ന് നന്നാകണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ഞാൻ നിർത്തുകയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, മുആദേ ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. ദുനിയാവും അതിലുള്ളത് കിട്ടുന്നതിനേക്കാളും നിനക്ക് ഖൈറാണ് ഒരാൾ നിന്നെ കൊണ്ട് നന്നാവുക എന്നത് എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരോട് ഉമ്മമാരോട് ഞാൻ പറയുന്നു. സ്വലാത്ത് വർദ്ധിപ്പിക്കണം. മുത്തുനബിന്റെ ജന്മമാസമാണ്, റസൂലുള്ളാഹിനെ ഓർമ്മിക്കുന്ന മാസമാണ്. ഈ മാസത്ത് തുടങ്ങിയില്ലെങ്കിൽ തുടങ്ങാൻ കഴിയൂല. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ലക്ഷക്കണക്കിന് സ്വലാത്ത് വേറും. മാസത്തിൽ സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. സ്വലാഹത്തിന്റെ ആളാകണം കേട്ടോ. അല്ലാഹു അവസരം തരട്ടെ. തങ്ങളോട് എപ്പോഴാണ് ഇത് മുത്തുനബി പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഹബീബായ തങ്ങളിൽ നിന്ന് മുആദങ്ങൾ യാത്ര പറയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? യമനിലേക്കാണ്. എന്തിനാ പോകുന്ന ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടാണ് പോകുന്നത്? എന്തിനു പോകുന്നത്? കച്ചവടത്തിനല്ല, മറിച്ച് ദീനി ദേവത്തിന് പോവുകയാണ്. പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ തന്നെ കൽബിൽ ഒരു സങ്കടം. പോകാൻ മനസ്സ് വരുന്നില്ല. പോകാൻ മനസ്സ് വരുന്നില്ല, കാരണം മദീനെ വിടുമ്പോ അവരെ മനസ്സിൽ ഭാര്യയും മക്കളെയും ഉമ്മാനെയും ഒക്കെ വിടുന്ന സങ്കടമുണ്ടെങ്കിലും അതിനേക്കാളും മികച്ചു നിൽക്കുന്ന സങ്കടം വജ്ഹു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വജ്ഹ് കാണൂലല്ലോ എന്ന സങ്കടമാണ്. ആ സങ്കടം കൊണ്ട് നടക്കുക നിൽക്കുകയാണ്. അപ്പഴാ മുത്തുനബി പറഞ്ഞത്, പേടിക്കണ്ട മോനെ, നിന്നെ കൊണ്ട് ഒരാള് നന്നായാൽ നിനക്ക് ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയക്കാണ്. ശിഷ്യനെ, യാത്രയക്കുന്ന കോല എങ്ങനെയാണെന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒട്ടകത്തിന്റെ മേലെ കയറാൻ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ മേലെ കയറുകയാണ്. എന്നിട്ട് അതിന്റെ കടിഞ്ഞാണം പിടിച്ച് റസൂലുള്ളാഹി തങ്ങൾ നടക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ആജ്ഞയാണ്, അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? മദീനയുടെ അതിർത്തി വരെ നടന്നു, പലതും പലതും പറഞ്ഞു. മദീനയുടെ അതിർത്തി എത്തിയപ്പോ, മദീന കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോകണം. മദീനയുടെ അതിർത്തി എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ തിരിഞ്ഞു നിന്നു മസ്ജിദുൻ നബവിയുടെ ഭാഗത്തേക്ക്. എന്നിട്ട് വിളിക്കാണ് മേലെ, ഒട്ടകത്തിന്റെ മേലെയുള്ള മുആദിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുആദേ അസാ അല്ലാ തൽഖാനി ബദഅമി ഹദാ, അടുത്ത കൊല്ലം നീ യമനിൽ നിന്ന് മക്കയിൽ മദീനയിലേക്ക് തിരിച്ചു വരുമ്പോ നീ എന്നെ കാണാൻ സാധ്യതയില്ല. ഞാൻ പിരിഞ്ഞിട്ടുണ്ടാകും കേട്ടോ, എന്റെ വഫാത്ത് നടന്നിട്ടുണ്ടാകും കേട്ടോ. എന്റെ പള്ളിന്റെയും എന്റെ കബറിന്റെ ഇടയിലൂടെ നീ ഇങ്ങനെ നടക്കും മോനെ, നീ എന്നെ കാണൂല. ഹബീബായ തങ്ങളെ വിട്ടുപിരിയുന്ന സങ്കടത്തിൽ കരഞ്ഞു കലങ്ങിയ മനസ്സുമായി ഒട്ടകപ്പുറത്തിരിക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹു കണ്ണുനീരങ്ങ് ഒഴുകി കരഞ്ഞു പോയി. മുആദ് കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ വികാരം ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ വാചക കസർത്ത് നടത്തുന്ന ആളല്ല. പറഞ്ഞിട്ടുണ്ടോ? അത് റെഡി റെഡിയാണ് കേട്ടോ. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ ഖുർആൻ നോക്കിക്കോ, വന്നജ്മി ദാഹവാ മവല്ല സ്വാഹിബുക്കും വമാഗവാ വമാ യംദിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുഹാ വമാ യംദിഖു അനിൽ ഹവാ ഇൻ
هو إلا وحي يوحى തന്റെ ഇച്ഛകൾക്കനുസരിച്ച് പറഞ്ഞിട്ടേയില്ല. ഇൻഹുവയില്ല വഹയൂഹ, അത് അല്ലാഹുവിൽ നിന്നുള്ള വഹയല്ലാതെ വഹയിന്റെ നുബുവത്തിന്റെ നാവ് കൊണ്ടല്ലാതെ മുത്തുനബി മിണ്ടിയിട്ടേയില്ല. അതറിയാം മുആദ് തങ്ങൾക്ക്, അതറിയാം സുഹാബത്തിന്. അതുകൊണ്ട് തന്നെ വിതുമ്പിപ്പോയി കരഞ്ഞുപോയി. അല്ലാ സൂറുല്ലാനെ കാണാതെ മാറി നിൽക്കൽ എന്നെ വലിയ സങ്കടമാണ്. എന്നാ തിരിച്ചു വന്നാ കാണൂല എന്നാ പറയുന്നത്, ഉറപ്പിച്ചിട്ടാണ് പറയുന്നത്. കരഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ ഇടപെട്ടു, മോനെ മുഅദേ ഇല്ലാത്ത ബുക്കിയ മോൻ കരയണ്ട, സങ്കടപ്പെടണ്ട. ഇത് പറഞ്ഞിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു, മോനെ ഇന്ന ഉലന്നാസി ഫീ അൽ മുത്തഖൂ, ജനങ്ങളെ കൂട്ടത്തിൽ ഞാനുമായി ഏറ്റവും അടുപ്പമുള്ളവർ ആരാന്നറിയണ്ടേ? അൽ മുത്തഖൂ, തഖ്വയുള്ളവരാ. വമൻ കാനൂ, അവരാരായാലും, ഹൈസു കാനൂ, എവിടെയായാലും, ഏത് നാട്ടിലായാലും, ആരായാലും, പണക്കാരനോ പാവപ്പെട്ടവനോ കറുത്തോനോ വെളുത്തോനോ ആണോ പെണ്ണോ ചെറുപ്പതോ ഹൃദോ വലുതോ നോട്ടില്ല, ആരായാലും എവിടെയായാലും കൽബിൽ തഖ്വയുണ്ടോ, ഞാനുമായി ഏറ്റവും ബന്ധമാ. അത്തഖ്വാഹുന അത്തഖ്വാഹുന അത്തഖ്വാഹുന. മറ്റൊരു സ്ഥലത്ത് മുത്തുനബി പഠിപ്പിച്ചില്ലേ, തഖ്വ ഇവിടെയാ, തഖ്വ ഇവിടെയാ, തഖ്വ ഇവിടെയാ. അതുകൊണ്ട് മനസ്സ് മദീനയിലേക്ക് തിരിച്ചോ ചെറുപ്പക്കാരാ, കൽബ് മദീനയിലേക്ക് കൊണ്ടുപോയിക്കോ പെണ്ണേ. വാട്സപ്പ് വേണ്ട, ഫേസ്ബുക്ക് വേണ്ട, ഒരു ചാറ്റിങ്ങും വേണ്ട, അവിഹിതമായ ഫോൺ വിളികൾ വേണ്ട, ഒരു സീരിയൽ വേണ്ട. പട്ടുറുമാലും കുപ്പിവളയും മൈലാഞ്ചിയും മാപ്പിളപ്പാട്ടും തരികടയൊന്നും നിന്റെ ജീവിതത്തിൽ വേണ്ട. സമയങ്ങൾ മുഴുവനും മദ്ഹു റസൂലില്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹു പറഞ്ഞു. അസ്സലാത്തു അലാ റസൂലില്ല, റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തു ചൊല്ലിക്കോ. റസൂലുള്ളാഹിന്റെ വിശേഷണങ്ങൾ കൊണ്ട്, റസൂലുള്ളാഹിന്റെ മദ്ഹു കൊണ്ട് കൽബൊന്ന് അലങ്കരിച്ചോ. റബീഉൽ അവ്വലി പള്ളികൾ അലങ്കരിച്ചു പോയി, മദ്രസ ഡെക്കറേഷൻ കെട്ടിപ്പോയി, സഹോദരങ്ങളെ റോഡിന്റെ മുമ്പിലൊക്കെ പതാക കെട്ടിപ്പോയി, ഡെക്കറേഷൻ എല്ലാ കളറുകളും വെച്ച് അലങ്കരിച്ചു പോയി. ഉമ്മമാരെ ചെറുപ്പക്കാരെ, സുബഹികളാക്കിയിട്ട് നീ അതാ കൊടിയെട്ടാൻ വന്ന, നിസ്കാരം ഒഴിവാക്കിയിട്ട് നീ റബി ദിനാഘോഷത്തിന് വന്ന, റസൂലുള്ളാന്റെ കൽബ് കരയും കേട്ടോ, റസൂലുള്ളാന്റെ മനസ്സ് വേദനിക്കും കേട്ടോ. കഞ്ചാവ് വലിക്കുന്നവരുണ്ടോ? ബീഡി വലിക്കുന്നവരുണ്ടോ? കള്ളുപയോഗിക്കുന്നവരുണ്ടോ? ഹറാമ് ചെയ്യുന്നവർ അതിൽ നിന്ന് മാറാതെ നബിദിന ആഘോഷത്തിന് വന്ന, റസൂലുള്ളാന്റെ മനസ്സ് വേദനിക്കും കേട്ടോ. അതുകൊണ്ട് റസൂലുള്ളാന്റെ ആഘോഷത്തിന് വരുന്നവർ, റസൂലുള്ളാന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്ന കൽബിരിമാനുള്ള മനുഷ്യ, റസൂലുള്ളാഹി തങ്ങളോട് സന്തോഷമുണ്ടാകുന്ന നിലക്ക്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ യുഹിബ്ബുകുമുല്ലാഹ്. പടച്ചു പരിപാലിക്കുന്ന അർഹമുറാഹിമായ റബ്ബിന്റെ ഖുർആനാ പറയുന്നത്, ഓ നബീ, അവരോട് പറയൂ, അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനോട് ഇത്തിബായി ചെയ്യണമെന്നാ പറയുന്നത്, എന്നാൽ അള്ളാഹ് സ്നേഹിക്കുമെന്നാണ് റബ്ബിന്റെ ഓഫർ. അള്ളാഹുവിന്റെ സ്നേഹം കിട്ടും, ഹബീബായ തങ്ങളെ സ്നേഹം കിട്ടും. നമ്മൾ റസൂലുള്ളാഹിനോട് ഇത്തിബായി ചെയ്യണം, സുന്നത്ത് നിസ്കാരം ജീവിതത്തിൽ വർദ്ധിപ്പിക്കണം. ഉമ്മമാരെ, ഒരൊറ്റ ദിവസം റബീഉൽ അവ്വല് 30 വരെ, 12 വരെ അല്ല, 30 വരെ വീട്ടില് മൗലീദ് മുടങ്ങണ്ട. ഒരു ദിവസം പ്രത്യേകിച്ചൊന്ന് ഒരുക്കി വെച്ചോ. ഫക്കീറുമാരെ, മിസ്കീന്മാരുണ്ടെങ്കിൽ വിളിച്ചോ, ഇല്ലെ കുടുംബക്കാരെ വിളിച്ചോ, ഒന്ന് രണ്ട് ഉസ്താദുമാരെയും വിളിച്ചോ, വീട്ടിലെ സന്തോഷത്തോടെ ഒന്ന് റാഹത്തുള്ള മൗലീദ് നടത്തിക്കോ. അല്ലാഹു നമുക്ക് അവസരം തരട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞത്, ഉഹദ് ജബലിന്റെ അത്രയും എനിക്ക് സ്വർണമുണ്ടെങ്കിൽ ഞാൻ റസൂലുള്ളാഹിന്റെ മദ്ഹു ചൊല്ലിയിട്ടത് തീർക്കുവായിരുന്നു.
റസൂലുള്ളാഹിന്റെ മദഹ് പറഞ്ഞാൽ അതിന് ചെലവാക്കണമെങ്കിൽ നല്ല ഈമാന് വേണം. റസൂലുള്ളാഹിനോട് മഹബ്ബത്തുള്ള ഖൽബില് റസൂലുള്ളാഹിന്റെ മഹബ്ബത്തിൽ ചെലവാക്കാ, മനസ്സിന് സങ്കടം വരൂല. അതുകൊണ്ട് ധാരാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിനും അനുബന്ധ പരിപാടികൾക്കും വേണ്ടി കഴിവിന്റെ പരമാവധി സദഖ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ നമ്മുടെ കന്തലിലുള്ള ഉമ്മമാരെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ, നമുക്കൊരു ചെറിയ സ്ഥാനം വേണ്ടേ? ഒരു ഓർമ്മ കിട്ടാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പരിചയം ഉണ്ടാകാൻ ഈ സദസ് അല്ലാഹു നമുക്ക് സബബാക്കി. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാ, ഹാജിയാർക്ക് നീ അവസരം നൽകണം അല്ലാഹ്. എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ നീ ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ നീ അവസരം നൽകണം അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ആരാ നമ്മുടെ കൂട്ടത്തിൽ? ഒരായിരം ഹാരിസ് ഉസ്താദ് ഇൻഷാല്ലാഹ് മഗ്‌രിബിന് തന്നെ ഇവിടെ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും വളരെ നേരത്തെ എത്തിയാൽ ഇൻഷാല്ലാഹ് നമുക്ക് എല്ലാത്തിനും ഭംഗിയായി കൂടി പിരിഞ്ഞു പോകാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാഹ് നാളെ ചീരണിയും നമ്മുടെ കുറച്ചും പ്രവർത്തകർ, രണ്ടു മൂന്ന് പ്രവർത്തകർ കൂടിയിട്ട് ഗൾഫിലുള്ള ആളുകൾ, ഒന്ന് നമ്മുടെ മദക്കത്മൂല ഹസനാർച്ച എന്ന് പറയുന്ന, നമ്മളെല്ലാവരും അച്ചിപ്പ എന്ന് പറയുന്ന അച്ചിപ്പച്ചാന്റെ മകൻ താഹ ഉപ്പാന്റെ പേരിൽ, മരിച്ചുപോയ ഉപ്പാന്റെ പേരിലും ജേഷന്റെ പേരിലും ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഖ്യ ഭക്ഷണത്തിലേക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ജിയു ഷമീം, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അസുഖം മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരു ഓഫർ ചെയ്തിട്ടുണ്ട്. അതുപോലെ എ എം അബ്ദുള്ള ഹാജി പ്രത്യേകമായി അതിലേക്ക് വേണ്ടി ഒരു സംഭാവന ഓഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് മൂന്ന് ആളുകൾ കൂടിയിട്ട് ഇൻഷാല്ലാ നമുക്കൊരു ചീരണിയും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ഇൻഷാല്ലാ ഭംഗിയാകാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്യണം. ഇവിടെ ഇന്ന് ഒരുപാട് ആളുകൾ സംഭാവന എഴുതിപ്പിച്ചവരും നൽകിയവരുമുണ്ട്. പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്ന് കുട്ടികൾ പിരിവിന് പോയപ്പോൾ മരിച്ചവരുടെ പേരിൽ ദുആ ചെയ്യാൻ കുറേ ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഒരുപാട് വീട്ടിൽ വിഷമമുള്ളവർ, കടം കൊണ്ട് മക്കളെ കൊണ്ട് വലഞ്ഞവരൊക്കെ ഇവിടെ സംഭാവന കൊടുത്തവരിൽ പെടുന്നുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഉസ്താദ് ദുആ ചെയ്യും. അതുപോലെ ഈ നാട്ടിൽ ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. രോഗം എല്ലാ നാട്ടിലുമുണ്ട് എങ്കിലും നമ്മുടെയൊക്കെ ഈ ഭാഗത്ത് ഒരുപാട് മാരകമായ രോഗങ്ങൾ കൂടി വരുന്നുണ്ട്. അതിനൊക്കെ വേണ്ടി ഇൻഷാല്ലാഹ് ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതിനു വേണ്ടി ദിവസങ്ങളായി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ പി ബി അബ്ദുള്ള, ടി എം സിദ്ദീഖ്, പി എ ഷഹുൽ ഹമീദ്, അതുപോലെ മറ്റേ എസ് എസ് എഫിന്റെ പ്രവർത്തകർ, എസ് വി എസിന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും പ്രവർത്തകർ, എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാഹ് ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ നാളെ ഇൻഷാല്ലാ നമ്മുടെ സ്വലാത്തിന്റെ ഒരു വാർഷികം കൂടിയാണ്. നാളെ അസർ കഴിഞ്ഞ ഉടനെ നമ്മുടെ മാസാന്തം മഹദറത്തുൽ ബദരിയ ഇവിടെ നടക്കും. എല്ലാവരും കൃത്യമായി അതിലേക്ക് ചേരണം. അതോടുകൂടി നമ്മുടെ കൊല്ലത്തിൽ നടത്തുന്ന മീലാദ് പരിപാടിയും ഇൻഷാല്ലാ അതോടനുബന്ധിച്ച് നടക്കും. അതിലും നിങ്ങൾ സംബന്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആരും ഒഴിഞ്ഞു നിൽക്കരുത്. എല്ലാ ഈ നാട്ടിലെ ഇന്നിവിടെ ഒരുമിച്ച് കൂടി എല്ലാവരും നാളെ അസറിന് തന്നെ ഇവിടെ എത്തണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവരും നിലനിൽക്കുക. അല്ലാഹു ബർക്കത്ത് തരട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു റസൂലുള്ള ഒരു 300 പെണ്ണുങ്ങൾ, 313, ഒരു ഹൈദർ അലി 300. അല്ലാഹു ബർക്കത്ത് തരട്ടെ. എല്ലാവരും റസൂലുള്ളാഹിന്റെ മദ്ഹ് രണ്ട് വരി എപ്പോഴും ഞാൻ എൻ്റെ വേദ നിർത്തുമ്പോൾ ബൈത്തലിയിട്ട നിർത്തുക. അല്ലാഹു വലിയ ബർക്കത്തുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദർ തൈക്ക സാഹിബ് മഹാനവർഗൾ റസൂലുള്ളാഹിന്റെ റൗളയെന്ന് ചൊല്ലിയ ബൈത്ത ദിലാലി റാത്തീവിന്റെ അവസാന ഭാഗത്തതുണ്ട്. എല്ലാവരും ഒരു രണ്ടു പേര് ചൊല്ലുന്ന സമയത്ത് നമ്മളൊക്കെ മോമിനിയങ്ങളല്ലേ. നമുക്ക് ഇനി അടുത്തൊരു വേദിയിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു സ്വർഗത്തിലെത്തിക്കുന്ന ബന്ധമാക്കി നമ്മുടെ ബന്ധം അള്ളാഹു നിലനിർത്തി തരട്ടെ. നിങ്ങളെല്ലാവരും മുന്നോട്ട് വരിക. നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും സംഭാവന തരിക, ഇല്ലെങ്കിലും കൈപിടിക്കാൻ മടിക്കേണ്ട. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉണ്ടെങ്കിൽ എല്ലാവരും തരും. അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു കബൂലാക്കട്ടെ. لا إله إلا الله لا إله إلا الله محمد رسول الله أحمد الله الولي صلى على خير النبي
ബിസ്മി ഖൈരി മുൻജോലിയ സൈദി ഖൈറൻ നബി തൗബത്തൻ ത്വാലബ്തു മിൻക യ ശഫീഅൽ മുദ്നിബി ثوبي طاهر عن سواك سيدي خير النبي الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله നേരത്തെ ആയതിൻ്റെ രൂപ നമ്മുടെ ആദം അദ്ദേഹത്തിന് അള്ളാഹു ബർക്കത്തിയിട്ട് എൻ്റെ മകളുടെ മകൻ ഡോക്ടറാകാൻ വേണ്ടി പഠിക്കുക. അള്ളാഹു തല നല്ല നല്ല ചികിത്സയ്ക്ക് ഫലമുള്ള ആത്മീയ ബോധമുള്ള ഹുദുമത്തിന് താല്പര്യമുള്ള നല്ല ഡോക്ടറാക്കി ദുനിയാവും ആഖിറും ബാപ്പക്കും കുടുംബത്തിനും വാങ്ങി കൊടുക്കാൻ പറ്റുന്ന ഡോക്ടറാക്കി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും നല്ല ഇഖ്ലാസുൽ ആമീൻ. الحمد لله رب العالمين الحمد لله رب العالمين രണ്ട് കിണ്ടൽ അരി ഒരു കിണ്ടൽ അരി രണ്ടാൾ കൂടിയിട്ട് നാളത്തെ പരിപാടിക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. الحمد لله رب العالمين الحمد لله رب العالمين الحمد لله رب العالمين حمدا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين يا ملك الجبار يا رب സാധുക്കളായ ഞങ്ങളെ നീ സ്വീകരിക്കണം മഹ്മാനെ. നിന്റെ ഹബീബായ റഹ്മത്തുൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ ഞങ്ങൾക്ക് സമ്മാനിച്ച പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവു നിന്റെ ഹബീബായ തങ്ങളെ മദ്ഹ് ഞങ്ങൾക്ക് നീ തന്ന ശബ്ദം കൊണ്ട് ഞങ്ങൾക്ക് നീ തന്ന അറിവ് കൊണ്ട് സാധുക്കളായ ഞങ്ങൾ പറഞ്ഞു അല്ലാഹു നിന്റെ ഹബീബായ തങ്ങളെ മദ്ഹിന്റെ ജൽസയിലേക്ക് സംഭാവന ചോദിച്ചപ്പോ ഓരോരുത്തരും മടിയില്ലാതെ അവരവരുടെ കഴിവിനനുസരിച്ച് പറയുകയും പലരും തരികയും ചെയ്തു അല്ലാഹു. നിന്റെ ഹബീബായ തങ്ങളെ വർണ്ണിച്ച സദസ്സിൽ നിന്ന് റസൂലുള്ളാന്റെ മദ്ഹ് ചൊല്ലിയ സദസ്സിൽ നിന്ന് ദോഷികളായ പാപികളായ ഫഖീറുമാരായ സാധുക്കളായ ഞങ്ങൾ രാജാവായ നിന്റെ ദർബാറിലേക്ക് കൈയുയർത്തി നിന്നോട് എരന്നു പറയുന്നു അല്ലാഹു. സാധുക്കളായ നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാഹു, നീ ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹു, നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണം അല്ലാഹു, ഞങ്ങളെ ആയുസ്സിൽ നീ ബറക്കത്ത് നൽകണം അല്ലാഹു, സമയത്തിൽ നീ ബറക്കത്ത് നൽകണം അല്ലാഹു, സമ്പത്തിൽ നീ ബറക്കത്ത് നൽകണം അല്ലാഹു, ഞങ്ങളെ ഇബാദത്തിൽ നീ മാധുര്യം നൽകണം അല്ലാഹു, റൂഖ് നൽകണം അല്ലാഹു, ലദ്ദത്ത് നൽകണം അല്ലാഹു, നിസ്കാരങ്ങൾക്കും മറ്റുൽബാദത്തുകൾക്കും മുഴുവനും ഞങ്ങൾക്ക് നല്ല ആത്മീയമായ മാധുര്യം നൽകണം അല്ലാഹു. ഞങ്ങളെ കൽബ് നീ മഹാന്മാരുടെ കൽബ് പോലെ ഒന്ന് നന്നാക്കി തരണം അല്ലാഹു. നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹിനാൽ ഞങ്ങളെ കൽബൊന്ന് പ്രകാശിപ്പിക്കണം അല്ലാഹു. കിബ്ര ഹസദ് റിയാ ഉജ്ബ് എല്ലാ പൈശാചികമായ ശുർറുകളെ തൊട്ടും ഞങ്ങളെ കൽബ് നീ ഒന്ന് ശുദ്ധിയാക്കി തരാ അല്ലാഹു.
പകരം നിന്റെയും ഹബീബായ തങ്ങളും അദുഹും തഖ്വയും ഈമാനും വറവും ഇൽമും ഉഷ്മതയും കൊണ്ട് ഞങ്ങളെ കൽവന്നു നിറച്ചതാ അല്ലാഹ്. ജീവിതത്തിൽ ഇന്നിവരെ വന്നുപോയ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തുപോയ സകല തെറ്റുകളെയും നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് കൊണ്ട് നീ മായിച്ച് മാപ്പാക്കി താല്ലാ. ولوانهم يظلموا انفسهم جاؤوك فاستغفروا الله واستغفر لهم الرسول لبجد الله التواب الرحيم. നിന്റെ ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചതാണ്, വിശ്വാസികളായ മുഅ്മിനീങ്ങൾക്ക് തെറ്റ് വന്നുപോയാൽ തങ്ങളെ സമീപിക്കുകയും തങ്ങളോട് അപലാതി പറഞ്ഞ് തങ്ങളെ മുമ്പ് നിറക്കാഹുവിനോട് പറഞ്ഞ് തങ്ങളും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അല്ല ദോഷം പൊറുക്കുന്നവനാണെന്ന് നിന്റെ ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. റസൂലുള്ളാന്റെ മദീനയിലേക്ക് മനസ്സുകൊണ്ട് കടന്നു വന്നൊരു സദസ്സാണിത്. റസൂലുള്ളാന്റെ ചാരത്തെത്തി സലാം പറഞ്ഞൊരു അനുഭവമുള്ളൊരു മജ്ലിസാണിത്. സാധുക്കളായ ഞങ്ങളെ സംസാരം കബൂലാക്കിയിട്ട് ഞങ്ങളെ കൂടെ ഉള്ളവർക്കും ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവർ ഉസ്താദുമാര് സ്വീകരിച്ചവർ ഭക്ഷണം തന്നവർ കൈപിടിച്ചവർ മുസാഫാത്ത് ചെയ്തവർ സംഭാവന പറഞ്ഞവർ തന്നവർ ഈ സൽസംരംഭങ്ങളോട് സഹകരിച്ച് നാളത്തേക്കുള്ള ഭക്ഷണത്തിന് ഓഫർ നൽകിയവർ അള്ളാഹുവേ വിദേശത്തുനിന്ന് ഈ പരിപാടി കാണുന്നവർ ഇതിനു വേണ്ടി അധ്വാനിച്ചവർ എല്ലാവർക്കും ദോഷങ്ങളെ മാപ്പ് ചെയ്യണം അള്ളാഹ്. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഞങ്ങളെ ദോഷങ്ങളെ മുഴുവനും കഴുകിത്തരണം അല്ലാ, കൽബൊന്ന് നന്നാക്കി തരണമല്ലാ. ഞങ്ങൾക്കൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതെ നീ മരണം വിധിക്കല്ല അല്ലാ. നിന്റെ ഹറമിലേക്കും മുത്തായ തങ്ങളെ ഹറമിലേക്കും നിരവധി തവണ വരാൻ സാധുക്കളായ ഞങ്ങൾക്ക് വലിയ ഹല്ല നൽകണം അല്ലാ. യഖ്ലതുൽ മനാമിലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ ഒന്ന് കാണിച്ചു തരണം അല്ലാ. ഞങ്ങൾ ചൊല്ലിയ സലാമുകളും സ്വലാത്തുകളും ഒക്കെ പരിശുദ്ധ മദീനയിൽ ഖുബ്ബത്തുൽ ഖലറായി നജുവട ഹുജ്റത്തു ശരീഫയിൽ ക്ഷീണമില്ലാതെ വിശ്രമിക്കുന്ന മുത്തടി മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹലറത്തിലെത്തിച്ച് അവിടുന്ന് സലാം മടക്കി പരിഗണിക്കുന്ന ഒരു ബന്ധം ഞങ്ങൾക്കിടയിൽ നീയൊന്ന് നിലനിർത്തി വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ. അവിടത്തെ കാണാൻ ഞങ്ങൾക്കേറെ ആശയുണ്ട് അല്ലാ. ഒന്ന് അവിടുത്തെ കൽബിൽ ഞങ്ങളെ കുറിച്ചുള്ളൊരു ഓർമ്മ കൊടുക്കണം അല്ലാ. യാ റസൂലല്ലാഹി ഉർഹലന യാ റസൂലല്ലാഹി ഇസ്മൽ മഖാലന. അവിടത്തെ കാണാൻ ആശ വെച്ച് എല്ലാ സദസ്സും ഞങ്ങൾ തുടങ്ങുന്നത് അവിടുത്തെ മദഹ് ഖുർആൻ പറഞ്ഞത് ഉദ്ധരിച്ചാണ് തുടങ്ങാറുള്ളത്. അവിടുത്തെ മദഹ് ചൊല്ലാതെ ഒറ്റ സദസ്സും ഞങ്ങൾ നിർത്താറില്ല. കാണാൻ ഞങ്ങൾക്കേറെ ആശയുണ്ടേ നബിയേ, ഒന്ന് പരിഗണിക്കണേ സിറാജേ. നാളെ ഞങ്ങൾ മഹ്ഷറയിൽ വരുമ്പോൾ ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ സഹോദര സഹോദരിമാർ അവരുടെ മക്കൾ ഭർത്താക്കന്മാർ കുട്ടികൾ കുടുംബക്കാർ പല നാടുകളിലും പോകുമ്പോൾ ഞങ്ങളെ വാഹനത്തിച്ചേരുന്ന ചെറുപ്പക്കാർ സഹോദരിമാർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളുടെ സംഘടനാ ബന്ധുക്കൾ സ്ഥാപനത്തിന്റെ സഹകാരികൾ അള്ളാഹുവേ ദുആ കൊണ്ട് ഞങ്ങളുടെ കടപ്പെട്ടവർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന വിഷയത്തിൽ ഞങ്ങളുടെ കൂടെ കൂടുന്നവർ സ്വലാത്ത് ചൊല്ലുന്നവർ ഞങ്ങളെല്ലാവരും നാളെ അവിടുത്തെ സമീപിക്കുന്ന സമയത്ത് ഒന്ന് പരിചയത്തോടെ പരിഗണിക്കണേ മുനീറേ. اللهم سفره فينا بجاهه عندك قبولاكنا يا الله سويكريكنا يا الله മുത്തായ തങ്ങളുടെയും ഞങ്ങളുടെയും ഇടയിൽ കാര്യമായൊരു മറയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആ മറ നിനക്കല്ലേ റബ്ബെ എന്താണെന്നറിയുന്നത്. ആ മറ നീ തന്നെ നീക്കിത്തരണം അല്ലാ. ഞങ്ങളെ കൽബും ഞങ്ങളെ കണ്ണും ഞങ്ങളെ തടിയും തങ്ങളെ കാണാൻ പറ്റുന്ന നിരക്കൊന്നു ഭംഗിയാക്കി ശുദ്ധിയാക്കി നല്ല സന്തോഷത്തിലാക്കി തരണം അല്ലാ. റബ്ബിയുല്ലവ്വൽ കടന്നു പോകുന്നതിനു മുമ്പ് മുത്തായ തങ്ങളെ ഒന്ന് കാണാൻ ഞങ്ങളെ മദഹിന്റെ ജൽസ മുഴുവനും സ്വീകരിച്ച് വലിയ ഭാഗ്യം നൽകണം അല്ലാ. ഞങ്ങളുടെ മനസ്സതിനൊന്ന് സന്തോഷത്തോടെ പാകപ്പെടുത്തി തരണം അല്ലാ.
ഞങ്ങളെ കടങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ കോടിക്കണക്കിന് രൂപന്റെ കടത്തിലാണ് സാധുക്കളായ ഞങ്ങളുള്ളത്. റബ്ബേ, നിനക്കത് അറിയാമല്ലോ അല്ലാ. ഒരു ഹിക്മത്തും ഞങ്ങളുടെ കയ്യിലില്ല, ഒരു തന്ത്രവും ഞങ്ങളെ കയ്യിലില്ല. ഹാക്കിമ നീയാണ്, ഹിക്മത്തുള്ളവനും നീയാണ്. എല്ലാ അധികാരങ്ങളും നിന്റെ കയ്യിലല്ലേ അല്ലാ. എല്ലാ ഖജനാവും നിന്റെ കയ്യിലല്ലേ അല്ലാ. നീ കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനല്ലേ അല്ലാ. ചോദിച്ചവനോട് ദേഷ്യം പിടിക്കാത്ത മാലിക്കുൽ മുലൂക്കല്ലേ അല്ലാ. സാധുക്കളായ ഞങ്ങൾ നിന്റെ ഹബീബായ തങ്ങളെ തവസ്സുലാക്കി ഇവിടുത്തെ മദഹ് പറഞ്ഞു നിന്നോട് കൈനീട്ടി ഇരക്കുന്നു അല്ലാ. നിങ്ങളെ കടങ്ങൾ, സ്ഥാപനത്തിന്റെ കടങ്ങളെ വിടാനുള്ള വഴികൾ ഞങ്ങൾ ചിന്തിക്കാത്ത വഴിയിലൂടെ നീയൊന്ന് ഫതഹാക്കി താ അല്ലാ. ഞങ്ങളെ തുടങ്ങിയ ഒരു സംരംഭവും നീ പാതി വഴിയിലാക്കല്ല അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ പലതും കേസിലാണ്. പടച്ചവനെ, ഞങ്ങളായതായിങ്ങൾക്ക് ദീനിന്റെ വിരോധികൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു തീരുമാനം നിന്റെ ഭാഗത്തുനിന്ന് വരുത്തല്ല അല്ലാ. അവരൊക്കെ പ്രഗത്ഭരായ വക്കീലുമാരെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ഞങ്ങളെ സാധുക്കളായ പ്രവർത്തകരോട് ഞങ്ങൾക്ക് പറയാനുള്ളതും ഞങ്ങൾ പറയുന്നതും അതിനേക്കാളും വലിയൊരു വക്കീലിനെ കിട്ടാത്ത നിലയ്ക്ക് ഏറ്റവും വലിയ വക്കീലിനെയാണ് നമ്മളും പിടിച്ചതെന്നാണ്. ഹസ്ബുനല്ലാഹു വനിഅൽ വക്കീൽ നഅൽ മൗലാ വനഅൽ നസീർ. നിനക്കാളും വലിയൊരു വക്കീൽ